അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. കാരണം നമുക്കറിയാം ആർസിയം പ്രസ്ഥാനം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും ആർസിയം നമുക്ക് കുറെ അധികം ജനങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ എല്ലാവരും ഇതിലേക്ക് വരും, എല്ലാവരും ഇതിലേക്ക് വരും. പക്ഷെ ആദ്യം ഇതിൽ വന്ന് അതിനെ മനസ്സിലാക്കി അതിനെ ഉൾ കാഴ്ച കാണുന്നവർക്കാണ് ആർസിയം വിജയിക്കാൻ പറ്റുന്നത്. ഈ ആർസിയം എന്ന പ്രസ്ഥാനത്തിൽ നമുക്ക് വിജയിക്കാൻ ഒരുപാട് വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാടൊന്നും വഴികളില്ല. ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഈ ആർസിയം ബിസിനസ്സിൽ വിജയിക്കാൻ ഒരൊറ്റ വഴിയേ ഞാൻ പറയുള്ളൂ, അത് ഫോളോ യുവർ അപ്ലൈ. ഒറ്റ വഴി അതാണ്, ഫോളോ യുവർ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈ. നിങ്ങളുടെ അപ്ലൈൻ ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന നിങ്ങളുടെ അപ്ലൈൻ ആരാണോ, അത് ആര് തന്നെയാണെങ്കിലും അവർ പറയുന്ന കാര്യത്തിനെ 100% ഫോളോ ചെയ്യുക, 100% അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അവർ കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ കിണറ്റിൽ ചാടുക. എന്തിനാ ഞാൻ കിണറ്റിൽ ചാടുന്നതെന്ന് ചോദിക്കാൻ നിൽക്കാതെ എടുത്ത് ചാടുന്ന ആളുകളാണ് വിജയിച്ചിട്ടുള്ളത്. ആർസിയം പ്രസ്ഥാനത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന കാര്യം, കാരണം എൻ്റെ അമ്മ ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് അതിനെ കൂടുതൽ അറിവുകളൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും തുടക്കക്കാരും നമുക്ക് അറിയാലോ അല്ലേ. നമ്മൾ തുടക്കക്കാരി ഒരു ആർസിയമിലേക്ക് വരുമ്പോൾ എന്തിട്ട് ആർസിയം, എന്താ ആർസിയം എന്ന് വെച്ചാൽ നമുക്ക് പറയാനറിയില്ല. ആട്ടപ്പൊടി ഉണ്ട്, ഓയിലുണ്ട്, മുളക് പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, ചായലുണ്ട്, കാപ്പി ഉണ്ട് എന്നൊക്കെ പറയാനല്ലാതെ അതിന്റെ അപ്പുറത്ത് പറയാൻ നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനല്ല. എന്താണ് ആർസിയം എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇൻകം പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യും, സ്റ്റാർ അച്ചീവർ ആകുമ്പോൾ എങ്ങനെ 32% കിട്ടുന്നത്, ആ 32% എങ്ങനെ കണക്ക് കൂട്ടുക, റോയൽറ്റി ആകുമ്പോൾ എങ്ങനെ 8% കിട്ടുന്നത്, ഈ 8% എങ്ങനെ വീതിക്കുന്നത്, ഇതൊന്നും നമുക്ക് കണക്ക് കൂട്ടാൻ അറിയില്ല അല്ലേ. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ അറിയില്ലായിരുന്നു. എൻ്റെ അമ്മ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഗിരീഷ് സാറ് എന്നും അമ്മയെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും സാർ എൻ്റെ വീട്ടിൽ വരും. ഇവിടെ വരുന്ന സമയത്തൊക്കെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയും. അമ്മ അതിനെ സാർ എന്താണോ പറഞ്ഞിട്ട് പോകുന്നത് ആ ആഴ്ചയിൽ വരുമ്പോൾ സാറ് പറയാണ്, ഇതേ സുമേച്ചി ഇന്ന ദിവസം ഒരു മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്യണേ, ഇന്ന ദിവസം അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവിടേക്ക് ഒന്ന് വരണേ, ഇങ്ങനെയൊക്കെ പറയും സാറ്. ഇത് പറഞ്ഞ് സാറ് പോകും. അമ്മ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സാറ് പറഞ്ഞത് എന്താണോ അത് മാത്രം അമ്മ ഫോളോ ചെയ്തുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടുതലായി പഠിക്കാതെ തന്നെ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിന്റെ കാൽക്കുലേഷനൊന്നും പഠിക്കാതെ തന്നെ സ്റ്റാർ അച്ചീവറായി. സാറ് പറഞ്ഞ വഴിയിലൂടെ നടന്നുകൊണ്ട്, അതാ പറഞ്ഞ ഫോളോ യുവർ അപ്ലൈ. അമ്മ സ്റ്റാർ അച്ചീവർ ആയതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ഈ ബിസിനസ്സിനെ ഒരു നെഗറ്റീവ് കണ്ണിലൂടെ മാത്രം കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അതിനൊരു കാരണത്തിലേക്കാണ് നമ്മൾ ഇനി സ്ലൈഡ് വഴി കാണിക്കാൻ പോകുന്നത്. അപ്പോ ആ നെഗറ്റീവ് കണ്ണിലൂടെ മാത്രം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് കണ്ണിലൂടെ കാണുമ്പോൾ എന്താ, മഞ്ഞപ്പിത്തമുള്ള ആൾക്ക് എന്ത് കണ്ടാലും മഞ്ഞ എന്ന കളറാണ് കാണുക അല്ലെ എന്ന് പറഞ്ഞ കാര്യം, എന്ത് കണ്ടാലും അത് നെഗറ്റീവ് മാത്രമേ കാണുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ ചേച്ചിക്കും ഉണ്ടായ കുറേയധികം ആരോഗ്യ നേട്ടങ്ങൾ, ആ ആരോഗ്യ നേട്ടവും അതോടൊപ്പം എൻ്റെ അമ്മയ്ക്ക് കിട്ടി തുടങ്ങിയ സാമ്പത്തിക നേട്ടവും കണ്ടു തുടങ്ങിയപ്പോഴാണ് അതിനൊരു 6-8 മാസത്തിന് സമയമെടുത്തു. അത് കണ്ടു തുടങ്ങിയപ്പോഴാണ് യെസ് ഇതിൽ എന്തോ ഉണ്ട്, ഇതിനെ കുറിച്ച് പഠിക്കാം. അങ്ങനെയാണ് ഇന്ന് നമ്മൾ എന്നെ വെൽക്കം ചെയ്ത ഇവിടെ നമ്മുടെ അർജുൻ സാറിന്റെ അച്ഛനായിട്ടുള്ള ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ്സുകൾക്ക് ഞാൻ പോയി തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേട്ട് തുടങ്ങി, അവിടെ നിന്നും ആരോഗ്യത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങി. പിന്നീട് ഡോക്ടർ രാജൻ സാറും ഗിരീഷ് സാറും പറഞ്ഞു തരുന്ന വഴികളിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ വിജയം കണ്ടു തുടങ്ങി. അങ്ങനെ ഇന്ന് ടെക്നിക്കൽ അച്ചീവർ വരെയായി. ഇതാണ് പറഞ്ഞത്, ആർസിമിൽ വിജയിക്കാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു ഒരേ ഒരു വഴിയാണുള്ളത്, ഫോളോ യുവർ അപ്ലൈ. ബ്ലൈൻഡ്ലി ഫോളോ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കുക നിങ്ങളുടെ അപ്ലയൻസിനെ. ഇത് ചെയ്യുക. ഇതോടൊപ്പം ആ അപ്ലയൻസിനെ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് നിയമങ്ങളും കൂടി നമ്മൾ പാലിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ വിജയിക്കാൻ വേറെ ആർക്കും സാധിക്കും, നിങ്ങളെ മറികടന്ന് പോകാൻ വേറൊരാൾക്കും പറ്റില്ല. അത്രമാത്രം കഴിവ് നമുക്ക് കിട്ടും, അത്രമാത്രം നമ്മുടെ കോൺഫിഡൻസ് കൂടും, അത്രമാത്രം നമ്മുടെ സ്പീഡ് കൂടും. അതിനാണ് ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ 21 നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. ആ നിയമങ്ങളിലേക്കുള്ള കടന്ന് ഒരു എത്തിനോട്ടമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ എല്ലാ നിയമങ്ങളിലേക്കും നമ്മൾ കടന്നു പോവില്ല, നമ്മൾ കുറച്ച് നിയമങ്ങളിലേക്ക് മാത്രമേ പോകത്തുള്ളൂ.
കുറച്ച് നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ എടുത്തു പറയത്തുള്ളൂ. കാരണം 21 നിയമങ്ങളെയും ഒരുമിച്ച് ഇവിടെ പറയുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ അല്ലെ, ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. നമുക്ക് സമയം നമുക്ക് എല്ലാവർക്കും വിലപ്പെട്ടതാണ്. പക്ഷെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് നിയമങ്ങൾ, എന്നാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കൺവേ ആവാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ 21 നിയമങ്ങൾ, 21 ലോസ് ഓഫ് RCM. ഇപ്പൊ ഒരാൾ വന്ന് നിന്നു അല്ലെ, ഈ ആള് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എവിടെയാ കണ്ടാണേ ഈ ആളെ? ട്രാഫിക് ജാമില് അല്ലേ? നമ്മള് ട്രാഫിക് ജാമിലേക്ക് ഇദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളൂ. ഇതാദ്യം ഇങ്ങനെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഇതും പിടിച്ച്, അല്ലെങ്കിൽ ട്രാഫിക് ജാമിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസ് എന്നൊക്കെ പറയാം. അദ്ദേഹമാണിത്, ഈ കാണുന്ന വ്യക്തി ട്രാഫിക് പോലീസാണ്. ഇദ്ദേഹം പറയുന്നത് എന്തിനാ? ഇദ്ദേഹം അവിടെ നിന്ന് നമ്മളോട് ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, ഇന്ന വഴിക്ക് പോ, ആ വഴിക്ക് പോന്നൊക്കെ പറഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ കുറെ ആങ്ങിക്കാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നതിനെതിരായിട്ട് കുറച്ച് ആൾക്കാർ വണ്ടി ഇങ്ങോട്ട് എടുത്ത് കുത്തും, അങ്ങോട്ട് എടുത്ത് നീക്കും, ഇങ്ങോട്ട് എടുത്ത് നീക്കും. അതിൽ എന്തുണ്ടാവും? ട്രാഫിക് ജാം ഉണ്ടാക്കും. ഈ ട്രാഫിക് ജാം ബ്രെഡിൽ കൂട്ടി കഴിക്കാൻ പറ്റുമോ? ബ്രെഡിൽ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ജാമാണ് ഞാൻ എടുത്ത് കഴിക്കാൻ പറ്റുമോ? ഇതൊന്നും നടക്കില്ല. ഈ ട്രാഫിക് ജാമില് പ്രശ്നം ഉണ്ടാക്കിയവനും കെടുക്കും. ഇതിനൊന്നും കാരണമാവാതെ ഇദ്ദേഹത്തിന്റെ നിയമം ഇദ്ദേഹം പറഞ്ഞതുപോലെ പോവാൻ തീരുമാനിച്ച ആൾക്കാരും ആ ജാമില് പെട്ട് അവിടെ സമയം അവരുടെ നഷ്ടപ്പെട്ടു പോകുന്നു. റീസൺ എന്താ? ഒരു വ്യക്തി ഈ നിയമത്തെ പാലിക്കാതെ പോയപ്പോൾ ആ വ്യക്തിയുടെ പിന്നാലെ വന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തൊട്ടപ്പുറത്ത് തൊട്ടടുത്തുകൂടെ പോയതോ ആയ വാഹനങ്ങൾക്കെല്ലാം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വന്നു. ശരിയല്ലേ? ഇത് തന്നെയാണ് RCM ബിസിനസ്സിലുള്ള നിയമങ്ങളിലും. നമ്മൾ ഒരു വ്യക്തി ഒരു കാര്യം ഫോളോ ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ കൂടെ വന്ന നമ്മുടെ അസോസിയേറ്റ്സും നമ്മളുടെ കൂടെ അല്ലെങ്കിലും നമ്മുടെ അപ്ലൈൻ്റെ കൂടെ വന്ന അസോസിയേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ക്രോസ് ലൈൻസും അവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അത് മൊത്തത്തിൽ ഒരു ടീം വർക്കിനെ വളരെയധികം ബാധിക്കാൻ ഇടവരുന്നു. നമ്മളൊരു വ്യക്തി പാലിക്കാതെ പോയതുകൊണ്ട് അപ്പോ ഇത് നമ്മൾ പാലിക്കണോ വേണ്ടയോ ചിന്തിക്കുക. ഇനി ട്രാഫിക് റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്. പക്ഷെ RCM നമുക്ക് എന്താണ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റൂളാണ് 6 basic, രണ്ടാമത്തെ റൂളാണ് 8 cost step, മൂന്നാമത്തെ റൂളാണ് 7 cardinal rules. നമുക്ക് ഈ 3 റൂളുകളും നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. 6 basic, 8 cost step നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ്, നിർബന്ധമായും നിങ്ങൾ ഇത് പാലിക്കണമെന്ന് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ 7 cardinal rules നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ടീമുകളിലോ ഒരു 70% ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ നിയമങ്ങൾ നമുക്ക് പാലിക്കാനുള്ളതല്ല. ഈ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് മാത്രമല്ല നിങ്ങൾ RCM തന്നെ ഇല്ലാതായി പോകും. എന്നാൽ ഇവിടെ ചെറിയൊരു തിരുത്ത് ഞാൻ വരുത്തുകയാണ്. 6 basic, 8 cost step എങ്ങനെയാണോ പാലിക്കുന്നത് അതുപോലെ തന്നെ പാലിക്കേണ്ട ഒരു നിയമം കൂടിയാണ് 7 cardinal rules. അതെങ്ങനെയാണെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രാഫിക് ജാം ഉണ്ടാക്കാതെ പോകണമെങ്കിൽ ഫോളോ ദീസ് റൂൾസ് ആൻഡ് എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ഫ്രീഡം ത്രൂ RCM. RCMലൂടെ ലഭിക്കുന്ന എൻജോയ്മെന്റ് ആയിട്ടുള്ള ഫ്രീഡം, ആ ഫ്രീഡത്തിന്റെ ഫ്രൂട്ട്സിനെ നിങ്ങൾ എൻജോയ് ചെയ്യൂ. അതിന് ആ ഒരു ഫ്രീഡത്തിന്റെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോളോ ദിസ് റൂൾസ്, 6 basic ഫോളോ ചെയ്യൂ, 8 cost step ഫോളോ ചെയ്യൂ, 7 cardinal rules ഫോളോ ചെയ്യൂ. ഇനി ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് 6 basic, 8 cost step, 7 cardinal rules അവിടേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ പറയുന്നു, നമ്മൾ ഈ റൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് സക്സസിലേക്ക് പോകണം അല്ലെ. നമ്മൾ ആലോചിക്കാം, നമുക്കൊരു വീട് ഉണ്ടാക്കണം. നമുക്കൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ ആ വീടിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു വീട് ഉണ്ടാക്കണം. ഇപ്പൊ എല്ലാവർക്കും ഒരു വീട് കാണാൻ, ഇത് ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എന്ന് വെച്ചാൽ ഫിനിഷ് ആ വീടിന്റെ പണി ഫുള്ള് തീർന്നാൽ ഇതുപോലെ ആയിരിക്കും. ഇത് ഞാൻ 3D ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഒരു വീട് നമുക്ക് ഫിനിഷ് ആക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വീട് പണിത ആൾക്കാർ ഇതിലുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാറ്റിലൂടെ തന്നെ അറിയിക്കാം. ചാറ്റിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കാം. മെസ്സേജ് ഒന്നും അയക്കാതിരിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല.
ഓക്കെ. ഇനി ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണമെങ്കിലും, നേരത്തെ കണ്ട ഒരു വീട് പോലെ ഉണ്ടാക്കണമെങ്കിലും, ഇതുപോലത്തെ ഒരു വീട് ഉണ്ടാക്കണമെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു നിയമം പാലിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ പാലിക്കണമെങ്കിൽ ഈ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണം, അതിനെന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇവിടെ രജീഷ് സാറ് മെസ്സേജ് അയക്കുന്നുണ്ട്, പ്ലാൻ എസ്റ്റിമേറ്റ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. നല്ല കാര്യം. രജീഷ് പി വി യു എ, ആ യു എ എന്നാണ്. ഈ സാറ് എന്നും ഞാൻ ക്ലാസ്സുകളിൽ കാണാറുള്ള വ്യക്തിയാ, പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള വ്യക്തി. സിക്സ് ബേസിക്, നമ്മൾ സിക്സ് ബേസിക്കിലേക്ക് നോക്കാം. നമ്മളൊരു വീട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇന്ന് എല്ലാവരും ഒരു വീട് ഉണ്ടാക്കാൻ പോവാ. ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ രജീഷ് സാറ് പറഞ്ഞു എന്ത് വേണം, ആദ്യം പ്ലാൻ വേണം അല്ലേ. ഒരു പ്ലാൻ വേണം. ഇപ്പൊ ഒരു പ്ലാൻ വന്നില്ല അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ. ഒരു പ്ലാൻ വേണം. ആ പ്ലാൻ, എവിടെയാണ് ബെഡ്റൂം വേണ്ടത്, എവിടെ സിറ്റൗട്ട് വേണ്ടത്, ബെഡ്റൂം എങ്ങനെ ഏത് രീതിയിൽ വേണം, കിച്ചൺ എവിടെ, സ്റ്റെയർ കേസ് എവിടെ വരണം, പ്രയർ റൂം എവിടെ വരണം, ബാത്റൂം എവിടെ വരണം, ഇങ്ങനെയുള്ള ഒരു പ്ലാൻ നമ്മൾ ആദ്യം വരച്ചു. ഈ പ്ലാൻ ഒരെണ്ണം വരച്ച് ആ പ്ലാൻ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത കാര്യം, ഇത് പണിയാൻ എന്തൊക്കെ കട്ടകൾ വേണം, ബ്രിക്സ് അതൊക്കെ വേണം, സിമെന്റ് ഏത് കമ്പനിയുടെ വാങ്ങിക്കണം, കോൺക്രീറ്റ് അതുപോലെ മണലാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എംസാൻഡൊക്കെ ആണ് അതാണോ, അല്ലെങ്കിൽ നമുക്ക് കമ്പി വേണം, ഗ്ലാസ്സുകൾ വേണം, തന്നെ വീടിന്റെ വാതിലിന്മേയും ജനലേക്കും ഒക്കെ ഗ്ലാസ്സുകൾ ഇടണം. അപ്പൊ ഗ്ലാസ്സുകൾ വേണം, പ്ലാസ്റ്റിക് ഐറ്റംസ് വേണം, എന്താ നമ്മുടെ പൈപ്പുകൾ അല്ലെ, വീടിന്റെ ബാത്റൂമിലേക്കും വെള്ളത്തിന്റെ കാര്യങ്ങൾ എത്തിക്കാനുള്ള രീതിയിലുള്ള പൈപ്പുകൾ കാര്യങ്ങൾ ഇതൊക്കെ വേണം. മരങ്ങൾ വേണം. ചില ആളുകൾ വീടുകൾ ഫുള്ള് മരങ്ങളായിരിക്കും, മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കും അല്ലെ. ഈ മരങ്ങൾ വേണം, പിന്നെ ടൈൽസ് വേണം, ഇതൊക്കെ വേണം, ഇത്രയും കാര്യങ്ങളൊക്കെ വേണം. ഇതെന്താ ബേസിക്കാ, ഒരു വീട് പണിയാൻ ആവശ്യമായ ഒരു ബേസിക് ആണ് ഇതൊക്കെ. ഇതാണ് സിക്സ് ബേസിക്. ആർ സി എം ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ഒരു ബേസിക് പോലെ തന്നെയാണ് ഈ ഒരു കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് ആർ സി എമ്മില് വളരാൻ ആവശ്യമായ ആദ്യത്തെ അടിത്തറ സിക്സ് ബേസിക് എന്ന കാര്യമാണ്. ഈ സിക്സ് ബേസിക്കിൽ തന്നെ ഞാൻ പറയട്ടെ, ഈ സിക്സ് ബേസിക്കില് കട്ടയില്ലാതെ വീട് പണിയാൻ പറ്റും. സിക്സ് ബേസിക്കില് ആറ് പോയിന്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് സിക്സ് ബേസിക് എന്ന് പറയണേ. ഈ ആറ് പോയിന്റില്, ഈ ആറ് പോയിന്റ് നോക്കാം. ആദ്യത്തെ പോയിന്റ്, 100% യൂസ് ദ പ്രൊഡക്റ്റ്, ഡിസ്പ്ലേ ആൻഡ് ഷെയർ. നമ്മൾ ചെയ്യുന്നുണ്ടോ 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്കാം. ന്യൂട്രിചാർജ് 100% ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നാല് പേരടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ വീട്ടിലേക്ക് പി വി എം എഫ് ഒ മാത്രം ഒരു മാസത്തേക്ക് നാല് പേർക്കും കൂടി വാങ്ങിച്ചാൽ തന്നെ ഏകദേശം 5000 PV മുകളിൽ വരും. പക്ഷേ നമ്മൾ 5000 PV ആകെ ചെയ്യുന്നുള്ളൂ പലരും. അപ്പൊ നമ്മൾ എങ്ങനെ 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ആലോചിക്ക. തിങ്ക് അബൌട്ട് ഇറ്റ്. 100% പ്രോഡക്റ്റ് യൂസ്, ഡിസ്പ്ലേ ആൻഡ് ഷെയർ. ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ, ഷെയർ ചെയ്യുന്നുണ്ടോ? ചില ആളുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ഷെയറും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ, യൂസ് ഇല്ല. 5000 PV ചെയ്യുന്നുണ്ട്, പക്ഷെ 5000 PV ഉൽപ്പന്നം നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്, യൂസേജ് ഇല്ല. ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു വീട് പണിയാനും ആവശ്യമായ ബേസിക് ആയിട്ടുള്ള കട്ട സിമെന്റ് കാര്യങ്ങളൊക്കെ വേണം. ആ കട്ട സിമെന്റില് കട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല, വീട് പണിയാന്ന് വെച്ച് സിമെന്റ് ഒക്കെ ഇറക്കി വീട് പണി നടക്കോ? നടക്കില്ല. എന്നത് പറഞ്ഞ വരിയാ, ആർ സിമില് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആർ സിമിലെ ഈ പോയിന്റുകളിൽ സിക്സ് ബേസിക്കിൽ, എന്ന് വെച്ചാൽ ബേസിക്കിൽ തന്നെ വെള്ളം കലർത്തി, ബേസിക്കിൽ തന്നെ കട്ട വേണ്ടാന്ന് വിചാരിച്ച പോലെ ഞാൻ 100% പോസ്, അതില്ലെങ്കിലും കുഴപ്പമില്ല, ഡിസ്പ്ലേ ഷെയർ ഉണ്ടല്ലോ, ഡിസ്പ്ലേ ഷെയർ ചെയ്തേക്കാം. കട്ടയില്ലാണ്ട് വീട് പണിയാൻ പറ്റും? പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താ, മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്. ഡ്രീംസിന്റെയും പ്രോസ്പെക്ടിനും, ഡ്രീംസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കണം, പ്രോസ്പെക്ടിന്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? സിക്സ് ബേസിക്ക് നമുക്ക് പാലിക്കേണ്ട കാര്യം. മൂന്നാമത്തത് എന്താ, കോണ്ടാക്ട് ആൻഡ് ഇൻവൈറ്റ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഷോ ദ പ്ലാൻ, അതുപോലെ ഫോളോ അപ്പ് വിത്തിൻ 48 hours ആൻഡ് ആറാമത്തെ പോയിന്റ് ജോയിനിങ് ആൻഡ് സ്റ്റാർട്ടപ്പ് വിത്ത് സിക്സ് ബേസിക്. ഈ ആറ് കാര്യങ്ങൾ ഒരു വീട് പണിയാൻ ആവശ്യമായ പ്ലാൻ പോലെ, കട്ടയും പ്ലാനും സിമെന്റും അതിന്റെ കമ്പികളും അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസും, ഇതിനൊക്കെ എത്രത്തോളം ഒരു വീട് പണിയാൻ പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് ആർ സി ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനും ഈ പോയിന്റിന് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. നമ്മൾ അതുപോലെ തന്നെ കാണണം. ഈ നിയമങ്ങൾ പാലിക്കാനുള്ളതാ, നിയമങ്ങൾ നമുക്ക് പാലിക്കാനുള്ളതാ. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, നിയമങ്ങൾ പാലിക്കാതിരിക്കുക എന്നൊരു സ്വഭാവമുണ്ട് അല്ലേ. പുക വലിക്കരുത് എന്ന് എഴുതി വെച്ചോടത്ത് നിന്ന് തന്നെ പുക വലിക്കും. യൂറിൻ പാസ് ചെയ്യരുത് എന്ന് എഴുതി വെച്ച ബോർഡിന്റെ മുകളിലൂടെ തന്നെ യൂറിൻ പാസ് ചെയ്യും. ഇവിടെ തുപ്പരുതെന്ന് പറഞ്ഞോടത്ത് തന്നെ തുപ്പും, ഇവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞോടത്ത് തന്നെ പോയിരിക്കും.
മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാലിന്യം നിക്ഷേപിക്കും. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഇതൊരു ആഗോള പ്രശ്നമാണ്. ഇങ്ങനൊരു സ്വഭാവം നമുക്കുള്ളതുകൊണ്ട് തന്നെ നിയമം പാലിക്കാനുള്ളതാ എന്ന് പറയുമ്പോൾ അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും, പാലിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. ഈ ആറ് കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ വീടിന്റെ അടിത്തറ അവിടെ പൊളിയും, കട്ട വയ്ക്കാതെ കമ്പിയും കുറച്ച് കോൺക്രീറ്റും മാത്രം ഉപയോഗിച്ച് ഒരു തറ പണിതല്ല എങ്ങനെ ഇരിക്കും? കരിങ്കല്ല് വെച്ചിട്ട എന്നിട്ട് ആഗ്രഹമുണ്ട് 21 നില കെട്ടണം. ആർസിയം ബിസിനസ്സിൽ 21 നിലയുണ്ട്, അതല്ലേ? 21-ാമത്തെ നിലയാണ് നമ്മുടെ സ്റ്റാർ ഡയമണ്ട് ഒക്കെ അല്ലേ, ഡയമണ്ടും സ്റ്റാർ ഡയമണ്ടും ഒക്കെ. അത്ര 21 നില കെട്ടണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ 21 നില കെട്ടാനുള്ള ഫൗണ്ടേഷൻ മോശമായിട്ട പണിതാണ്. ഫൗണ്ടേഷൻ മോശമായതുകൊണ്ട് പൊളിഞ്ഞു പൊളിഞ്ഞു പോകും. 21 നിലയല്ല, ഒരെണ്ണം കെട്ടുമ്പോഴേക്കും പൊളിയാണ്, ഒരു നില കിട്ടുമ്പോഴേക്കും പൊളിയും. ഈ അവസ്ഥയുണ്ടാവും. ഇനി 6 ബേസിക് കഴിഞ്ഞ 8 കോസ്റ്റ് സ്റ്റെപ്പാ. 8 കോസ്റ്റ് സ്റ്റെപ്പ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമെന്റ് ഉണ്ട്, കട്ടയുണ്ട്, കമ്പി കൊണ്ടു വെച്ചിട്ടുണ്ട്, വീട് പണിയാനുള്ള പ്ലാസ്റ്റിക് ഐറ്റംസും മരങ്ങളും ഗ്ലാസും ഒക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇത് പണിയാനുള്ള പണിക്കാരില്ലെങ്കിൽ എന്താ കാര്യം? പണിയാനുള്ള പണിക്കാരില്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാറിയോ? നമുക്ക് വീട് പണിയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ചെയ്യാറിയോ? എന്റെ അച്ഛൻ കാർപ്പൻറ്ററാ, എന്റെ അച്ഛൻ ആ പണി അറിയാം, എനിക്കതറിയില്ല. അപ്പൊ എനിക്കൊരു വീട് പണിയണമെങ്കിൽ കാർപ്പൻ്റർ വർക്കൊക്കെ ചിലപ്പോൾ അച്ഛൻ ചെയ്യായിരിക്കും, പിന്നെ പൈപ്പിന്റെ വർക്ക് അച്ഛൻ അറിയാം, പൈപ്പ് വർക്ക് ചെയ്യാൻ അറിയാം, പിന്നെ ടൈൽ ഇടാൻ അറിയാം അച്ഛന്, ഇതൊക്കെ എൻ്റെ അച്ഛൻ ചെയ്യായിരിക്കും. കോൺക്രീറ്റ് ഈ കട്ട വെച്ച് മുകളിലേക്ക് പണിത് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എൻ്റെ അച്ഛൻ ചെയ്യായിരിക്കും, കാരണം ഇത്രയും കാലൊക്കെ ചെയ്യണ അതും ചിലപ്പോൾ ചെയ്യായിരിക്കും. പക്ഷേ എത്ര നാളെടുക്കും ആ വീട് പണിയാൻ? ഇന്ന് വലിയ വലിയ സൗദങ്ങൾ നിസ്സാര സമയം കൊണ്ട് പണി തീരുന്നു. വൈ? അതിന്റെ റീസൺ എന്താ? അതിന്റെ റീസൺ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റിയാ, അവിടെ ഉപയോഗിക്കുന്ന എഞ്ചിനീയർമാരുടെ കഴിവാണത്, അല്ലേ? നമ്മളവിടെ കൊടുക്കുന്ന എഞ്ചിനീയർമാരുടെ കഴിവാണ് ഇത്രയും പെട്ടെന്ന് പണി തീർക്കുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറീസ്, എക്യുപ്മെന്റ്സും മെഷീനറീസും അതിന്റെ കൂടെ ജോലി ചെയ്യുന്ന പണിക്കാരുടെ എണ്ണം, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് പെട്ടെന്ന് കംപ്ലീറ്റഡ് ആവണേ. അപ്പൊ ഒരു പ്ലാനും അതിന് അതിനനുസൃതമായ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രം പോരാ, പണിക്കാരുണ്ടാവണം. ഇതുപോലെയാണ് RCM-ല് 6 ബേസിക് കഴിഞ്ഞാൽ 6 ബേസിക്കിനെ സ്പീഡ് കൂട്ടാൻ, 6 ബേസിക് പാലിച്ചുകൊണ്ട് വലിയൊരു നേട്ടം ഉണ്ടാക്കാനുള്ള സ്പീഡ് കൂട്ടാൻ, പണിയുടെ സ്പീഡ് കൂട്ടാൻ ആവശ്യമായ കാര്യമാണ് 8 കോസ്റ്റപ്പ്. 8 കോസ്റ്റപ്പിലെ ആദ്യത്തെ പോയിന്റ് ആണ് സെറ്റ് യുവർ ഗോൾ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഷോ മിനിമം 5 പ്ലാൻസ് ഇൻ എ വീക്ക്. സെറ്റ് യുവർ ഗോൾ എന്ന് പറയുമ്പോൾ നീ ഒരു ലക്ഷ്യസ്ഥാനം വയ്ക്കണം. ഫുട്ബോൾ കളിക്കുന്നവർ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ അവർ കളിക്കില്ല. റീസൺ എന്താ? ഗോൾ പോസ്റ്റ് രണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? ആരെങ്കിലും ജയിക്കോ? ബ്രസീലും അർജന്റീനയും കളിക്കാൻ വന്ന് നിൽക്കുക, അപ്പൊ നോക്കുമ്പോൾ ഗോൾ പോസ്റ്റ് കാണാനില്ല, നന്നാവൂലേ, അടിപൊളിയാവില്ലേ? ഗോൾ പോസ്റ്റ് രണ്ട് ഇവർ കളിക്കോ? എത്ര കോടി കൊടുക്കാന്ന് പറഞ്ഞാലും മെസ്സി പന്ത് തൊടില്ല, ശരിയല്ലേ? ബ്രസീലില് ആരാ നമ്മുടെ ക്രിസ്ത്യാനോ, ക്രിസ്ത്യാനോ പന്ത് തൊടില്ല, എത്ര കോടി എടുക്കാന്ന് അവർ തൊടില്ല. കാരണം എന്താ? ഗോൾ പോസ്റ്റിൽ എത്തോണ്ടാ. നമുക്കോ ഇവിടെ ഇഷ്ടം പോലെ തരാന്ന് വന്നിട്ടുണ്ട്, RCM നമുക്ക് ഒരുപാട് വരുമാനം നമുക്ക് തരാന്ന് വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഗോളില്ല. ഗോളില്ലാണ്ടെങ്കിലാ, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച വീട്, രണ്ട് വീടും എന്റെ ആഗ്രഹത്തിലുള്ള വീടാ. ആദ്യം കാണിച്ച വീട്, ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട് പണി തീർക്കുമ്പോൾ അങ്ങനെ ആക്കി എടുക്കണമെന്ന് ആഗ്രഹിച്ച് 1.5 വർഷം മുമ്പ് എന്റെ കൂട്ടുകാരനെ കൊണ്ട് ഞാൻ അത് 3D ഡിസൈൻ ചെയ്യിപ്പിച്ചു. എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് 3D ഡിസൈൻ ഒന്നും നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടില്ല. പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഞാൻ ആ പ്ലാൻ കൊണ്ടുപോയി കൂട്ടുകാരനെ കൊണ്ട് 3D ഡിസൈൻ ചെയ്യിപ്പിച്ച്. ആ 3D ഡിസൈൻ എന്റെ മൊബൈലിൽ ആക്കി വെച്ചിരിക്കുന്നു, എന്റെ മൊബൈലും ലാപ്ടോപ്പിലും ഒക്കെ ഉണ്ട്. എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് കാണാനാ, എന്റെ ഊർജം കൂട്ടാൻ വേണ്ടിയാ. അത് കഴിഞ്ഞ് അടുത്ത കാണിച്ച വീടും ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ താമസിക്കുന്ന വീട് അങ്ങനത്തെ ആയിരിക്കും. ഇപ്പൊ 2022, 10 വർഷം കഴിഞ്ഞ 2032 ഞാൻ താമസിക്കുന്ന വീട് അങ്ങനത്തെ ആയിരിക്കും. അതിനു വേണ്ടി എടുത്തു വെച്ചേക്കണ്ട, അങ്ങനത്തെ വീട് വേണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പൊ ഇത് സെറ്റ് യുവർ ഗോളാ. ഈ ഗോൾ ഉണ്ടായാൽ നമ്മുടെ സ്പീഡ് കൂടും. 8 കോസ്റ്റ് സ്റ്റെപ്പില് കാരണം ഇതാണ്. 8 കോസ്റ്റ് സ്റ്റെപ്പ് പണിക്കാർ കൂടിയാൽ പണി പടപടേ എന്ന് നടക്കും. ഇങ്ങനെ പടപടേ നടക്കാൻ വേണ്ടിയാണ് 8 കോസ്റ്റ് സ്റ്റെപ്പ്. സെറ്റ് യുവർ ഗോൾ, ഷോ മിനിമം 5 പ്ലാൻസ് ഇൻ എ വീക്ക്. 5 പേരുടെലോ അല്ലെങ്കിൽ 5 ഹോം മീറ്റിങ്ങോ അല്ലെങ്കിൽ 5
ഹോം വിസിറ്റിംഗ് എങ്കിലും നിങ്ങൾ വായിച്ചയിൽ ചെയ്യണം എന്നതാണ് ഏറ്റവും കോശം വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യാറുണ്ടോ ചിന്തിക്കുക? റീറ്റെയിൽ മിനിമം 5000 പി വി എം. റീറ്റെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിൽക്കണം, വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു വെക്കണമല്ല. റീറ്റെയിൽ മിനിമം 5000 പി വി എം. 5000 പി വി രെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കണം, അപ്പൊ 5000 പി വി രെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കേണ്ടിയും വരും. അപ്പൊ 10000 പി വിയെങ്കിലും മിനിമം നിങ്ങൾ ചെയ്തിരിക്കണം. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടും. അടുത്തത് എന്താ, യൂസ് ഓഡിയോ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്സ് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് ഡെയിലി. എന്തിനത്? ഇതെന്തിനാ? നമ്മൾ കോടിക്കണക്കിന് കാശ് കൊടുത്ത് ചെറിയൊരു 1.5 ലക്ഷം രൂപ കൊടുത്ത് iPhone 13 വരെ വാങ്ങിക്കുന്നുണ്ട്. ഫോണാണ് കേട്ടോ. 10000 രൂപ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, 1000 രൂപ മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഏത് കാറ്റഗറി മൊബൈൽ ആയിക്കോട്ടെ, മൊബൈൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ മൊബൈൽ വാങ്ങിച്ചിട്ട് 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഏഴാരോ ആയിക്കോട്ടെ, മൊബൈൽ വാങ്ങിച്ചിട്ട് ഇന്നേ വരെ ചാർജ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലിട്ട് അവർക്ക് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നും 1000 രൂപ നിങ്ങൾക്ക് ഇട്ട് തരാം. ആരും ഉണ്ടാവില്ല. റീസൺ എന്താ? ഏത് രൂപയ്ക്ക് വാങ്ങിച്ച മൊബൈൽ ആണെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ട്, ദിവസത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ഇനി 1000 രൂപയ്ക്ക് വാങ്ങിച്ച നോക്കിയയുടെ 110 മൊബൈൽ ആണെങ്കിൽ പോലും 2 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്യണം. ജിയോടെ മൊബൈൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ 1500 രൂപയ്ക്ക് കിട്ടും. അതാണെങ്കിലും 2.5 ദിവസമേ ചാർജ് നിൽക്കൂ, അത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യണം, ഇല്ലെങ്കിലോ അത് ഡെഡായി പോകും. ഈ മനുഷ്യ ശരീരത്തിന് ഇത്രത്തോളം വിലയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളൊന്ന് ICU കയറി വന്നാൽ മതി, നിങ്ങളറിയില്ല വില, നിങ്ങളുടെ വീട്ടുകാർ അറിയുന്നില്ല. ICU കയറിയാൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഞാൻ എനിക്കൊരു 4.5 മണിക്കൂർ ഓപ്പറേഷൻ ഉണ്ടായി. ഈ 4.5 മണിക്കൂർ ഓപ്പറേഷൻ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തപ്പോൾ എൻ്റെ കുടുംബത്തിന് കൊടുത്ത ബില്ല് 1.5 ലക്ഷം രൂപ ഇല്ല. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ശരീരത്തിന് വില കൽപ്പിക്കാൻ പറ്റില്ല. ഈ ശരീരത്തിന് ചാർജ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയാ ഈ 4ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. യൂസ് ഓഡിയോ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്സ്. പോസിറ്റീവ് ബുക്സുകൾ വായിക്കുക, പോസിറ്റീവ് വീഡിയോസ് കേൾക്കുക, പോസിറ്റീവ് ഓഡിയോസ് കേൾക്കുക. ഇതിന് വേറെ എവിടെയും തപ്പിപ്പോണ്ട ആർസ്യംകാർക്ക്? ആർസ്യംകാർക്ക് വായിക്കാനുള്ള ബുക്കും ആർസ്യംകാർക്ക് കേൾക്കാനുള്ള വീഡിയോയും ആർസ്യംകാർക്ക് കേൾക്കാനുള്ള ഓഡിയോയും ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ, RCM മലയാളം അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ചാനൽ എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. RCM യൂത്ത് ഐക്കൺ എന്ന് പറഞ്ഞ ചാനൽ എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. ടാസ്ക് ക്രിയേഷൻ എന്ന് പറഞ്ഞ ചാനൽ നോക്കിയാൽ കിട്ടും. ഡയമണ്ട് അക്കാഡമി എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്, അതിൽ നോക്കിയാൽ കിട്ടും. എത്രയോ എത്രയോ നമ്മുടെ ഗ്രേറ്റ് 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 അപ്ലൈൻ ലീഡേഴ്സിന്റെ ക്ലാസ്സിലുണ്ട്. അതൊരു 30 മിനിറ്റ് കേട്ടാൽ മതി ചാർജ് ഉണ്ടാവാൻ, ഒരു ദിവസം ഓടാനുള്ള ചാർജ് ഉണ്ടാവാൻ. ദെൻ അറ്റൻഡ് മിനിമം US പ്രോഗ്രാം ഇൻ എ മന്ത്. കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? കൗൺസിൽ ചെയ്യാറുണ്ടോ? നമ്മുടെ അപ്ലൈൻ്റെ അടുത്ത് ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിൽ ചെയ്യാറുണ്ടോ? മാസത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. എന്ത്, അപ്ലൈനെ വിളിക്കും, അപ്ലൈൻ്റെ ഇടയ്ക്ക് കാണാൻ പോകും. ആരെ? നമ്മുടെ കൂടെയുള്ള, കൂടെ ജോയിൻ ചെയ്തിട്ട് ആക്റ്റീവ് ആയി വരുന്ന കുറച്ച് ബിഗിനർ അച്ചിമാരെയും സ്റ്റാർട്ടർ അച്ചിമാരെയും കൊണ്ടുപോയി അപ്ലൈൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നടയിരുത്തും. പണ്ട് കാലത്ത് കുട്ടികൾ നന്നായി വരാൻ അമ്പലത്തിൽ കൊണ്ടുപോയി നടയിരുത്തു വരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന അസോസിയേറ്റ് ഒന്ന് നന്നായി വരാൻ അപ്ലൈൻ്റെ മുമ്പിൽ കൊണ്ട് നടയിരുത്തും. അപ്ലൈനെ ലീഡറെ ഇവനൊന്ന് നന്നാക്കി എടുക്കണം കേട്ടോ, ഇവനൊന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നടയിരുത്തും. തുലാഭാരോ എന്തിട്ട് വേണ്ടാച്ച അതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കും. ഇപ്പൊ പള്ളിയിലാണെങ്കിൽ അച്ഛനെ കൊണ്ട് തലക്ക് പിടിക്കും, തലക്ക് പിടിപ്പിക്കാനായിട്ട് കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോയി തലക്ക് പിടിപ്പിക്കും നന്നാവാൻ വേണ്ടി. ഇങ്ങനെ ചെയ്യും. നമ്മൾ നന്നാവാൻ വേണ്ടി പോയി തലക്ക് പിടിക്കാൻ നിൽക്കാറില്ല അപ്ലൈൻ്റെ അടുത്ത്. എന്റെ ടീം വളരണമെങ്കിൽ, എനിക്ക് ബിസിനസ് കൂടണമെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും അവനവന് ബിസിനസ് കൂടണമെങ്കിൽ അവനവന്റെ തലയ്ക്കാണ് ആദ്യം പിടിക്കണ്ടേ, അച്ഛനെ കൊണ്ട് പിടിപ്പിക്കണ്ടേ. അമ്പലത്തിൽ പോയിട്ട് അവനവനാണ് ആദ്യം പോയി നടക്കിയിരിക്കണ്ടേ നന്നാവണമെങ്കിൽ. വേറെ ആൾക്കാരല്ല കൊണ്ടുപോകേണ്ടത്, ഒറ്റയ്ക്ക് അപ്ലൈൻ്റെ അടുത്ത് പോയി കൗൺസിലിംഗ് ചെയ്യണം. ഞാൻ ഇന്നും എന്റെ അപ്ലൈൻസിൻ്റെ അടുത്ത് കൗൺസിലിംഗ് ചെയ്യാൻ പോകാറുണ്ട്. അർജുൻ സാറിൻ്റെ അടുത്ത് പോകാറുണ്ട്, അന്റോൺ സാറിൻ്റെ അടുത്ത് പോകാറുണ്ട്, എമറാൾഡ് അന്റോൺ സാറിൻ്റെ അടുത്ത് പോകാറുണ്ട്, ഗിരീഷ് സാറിൻ്റെ അടുത്ത് പോകാറുണ്ട്. എന്തിന്? സഫേർ മൂർത്തി സാറിൻ്റെ കൂടെ പലപ്പോഴും യാത്രയിലൂടെ തന്നെ ഒരുപാട് കൗൺസിലിംഗ് കിട്ടാറുണ്ട്. ഇന്നും അദ്ദേഹത്തിന്റെ കൂടെ സമയം ചെലവഴിച്ചിട്ടാണ് ഇപ്പോ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടെക്നീഷ്യവർ ആയില്ലേ? എനിക്ക് എന്റെ ഇഷ്ടത്തിനൊക്കെ ചെയ്തു തുടങ്ങി. നമ്മൾ ആലോചിക്കുക,
എന്നെ കേൾക്കുന്ന പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ മാസത്തിൽ തുടക്കത്തിൽ തന്നെ 5-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ആരാണോ നിങ്ങളുടെ മെന്റർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒരു ടെക്നീഷ്യൻ ആയിരിക്കണം. ആ ടെക്നീഷ്യനെ പേഴ്സണലി വിളിച്ച് അദ്ദേഹത്തിന് ഒഴിവുള്ള സമയം ചോദിച്ച് മനസ്സിലാക്കി രാത്രി 11 മണിക്ക് അദ്ദേഹത്തിന് ഒഴിവുള്ളു എന്ന് പറഞ്ഞാൽ ആ 11 മണിക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിനെ കണ്ട് കൗൺസിലിംഗ് ചെയ്യണം. സാറേ എന്റെ ടീം ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യണ്ടേ, ഞാൻ എങ്ങനെയാണ് ഇനി വളർത്തണ്ടേ, ഞാൻ എന്തൊക്കെ മാറ്റണം, എന്നിൽ വളർത്തേണ്ടേ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. 7-ാമത്തെ കാര്യം, ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. എയ്റ്റ് ഗോസിപ്പിൽ വേണ്ട, സ്പീഡ് കൂടാൻ ആവശ്യമായ ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. അക്കൗണ്ടബിൾ ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അക്കൗണ്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെട്ടിക്കട നടത്തുന്ന കടക്കാരൻ വരെ ആ ദിവസം ഉണ്ടായ വരവ് ചെലവ് എഴുതി വെക്കും. നമുക്കിങ്ങനെ സ്വഭാവം ഉണ്ടോ? നമ്മളിവിടെ ഇത്രയും വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളാ, എന്നിട്ട് ഞാൻ ഇന്ന് എത്ര പേരെ കണ്ടു, ഞാൻ ഇന്ന് എത്ര മീറ്റിംഗ് പങ്കെടുത്തു, ഞാൻ എത്ര മീറ്റിംഗ് കൊടുത്തു, എന്റെ ടീമിൽ ഈ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇത്രയും പർച്ചേസ് ഓളി എന്റെ ടീമിൽ ഉണ്ടായിരുന്നു, വൈകുന്നേരം ആയപ്പോ ഇത്രയും പർച്ചേസ് ഓളി ഇതിന്റെ ഗ്രോത്ത് കാണുന്നുണ്ട്, അപ്പോ ഇത്രയും വന്നിട്ടുണ്ട് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന എത്ര ആളുകളുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് എഴുതിയിരുത്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ലീഡറെ കാണിക്കാൻ വേണ്ടി എഴുതിയിരുന്നത്, നിങ്ങളുടെ ലീഡേഴ്സ് ഇതിലുണ്ടാവും, ലീഡറെ കാണിക്കാൻ വേണ്ടി എഴുതിയിരുന്നത് ചങ്കിൽ തൊട്ടിട്ട് എഴുതിയിരണം. നമ്മൾ ആലോചിക്കുക, ഞാൻ അക്കൗണ്ടബിൾ ആണോ? നമ്മൾ അക്കൗണ്ടബിൾ ആയി തുടങ്ങുന്നിടത്ത് നിങ്ങളുടെ ബിസിനസ് കൂടി വന്നു, നിങ്ങളുടെ ചാർജ് കൂടി വന്നു, സെൽഫ് ഡിസിപ്ലിൻ വരും, സെൽഫ് ഡിസിപ്ലിൻ വരും, അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ വരും. സ്വയമേ നമുക്ക് മോട്ടിവേഷൻ വരും, ഉള്ളിൽ നിന്ന് ഉണ്ടാവണം മോട്ടിവേഷൻ. മറ്റുള്ളവർ തന്ന മോട്ടിവേഷൻ കിട്ടിയാൽ അരമണിക്കൂർ കഴിയുമ്പോൾ പോകും. ചിലപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറായിട്ടേക്ക് നല്ല ചാർജ് ഉണ്ടാവും, ആ 1 മണിക്കൂർ കഴിയുമ്പോൾ ചാർജ് പോകും. പക്ഷെ സ്വന്തമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ആ ചാർജ് ജന്മത്ത് പോവില്ല, നിങ്ങളുടെ മരണശേഷമേ അത് കഴിയുള്ളൂ. പക്ഷെ നിങ്ങളുടെ മരണശേഷം മറ്റുള്ളവർ പറയും, പറയുന്നത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് അത് ഗുണമുണ്ടോ? ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് വേറെ എക്സാമ്പിൾ ഒന്നും പറയാനില്ല, ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ, സഫേർ മൂർത്തി സാർ കൺസിസ്റ്റന്റ് ഒറ്റ ഉദാഹരണ. അദ്ദേഹം എത്രയൊക്കെ ആർസിഎമ്മിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആർസിഎമ്മിന്റെ പ്രശ്നങ്ങൾ വന്ന സമയത്തും ഇന്ന് നല്ല സമയത്തും അദ്ദേഹം ആർസിഎമ്മിനുണ്ട്. ആർസിഎമ്മിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ലീഡറായിട്ട് നിൽക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യക്ക് മുന്നിൽ നിന്ന് സൗത്ത് ഇന്ത്യയെ മൊത്തത്തിൽ നയിക്കുന്ന ലീഡറായിട്ട് നിൽക്കുന്നു സഫേർ മൂർത്തി സാർ, ഒറ്റ എക്സാമ്പിൾ. അതാണ് കൺസിസ്റ്റന്റിനുള്ള ഉദാഹരണം. 8-ാമത്തെ കാര്യം, ലേൺ ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. നമുക്ക് എന്നിട്ടാ പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കാൻ പഠിപ്പിക്കുക. ഇത് നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്തു തുടങ്ങാം, സ്പീഡ് കൂടും. 7 കോസ്റ്റെപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു വീട് പണിയണമെങ്കിൽ 6 ബേസിക്കിലെ ബേസിക്കുള്ള കാര്യങ്ങൾ, പ്ലാൻ വേണം, സിമെന്റ് കട്ടയും മറ്റു കാര്യങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞു. 8 കോസ്റ്റെപ്പിൽ ഒരു വീട് പണിയാൻ എന്ത് വേണം, എന്തൊക്കെ വേണം? നമുക്ക് കുറച്ച് പണിക്കാര്, മെഷീനറീസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതൊക്കെ അതിന് ആവശ്യമുള്ളതാ, 7 കോസ്റ്റെപ്പ് പാലിക്കാനുള്ളതാണ്. പക്ഷെ ഇത് ഈ ബിസിനസ്സിൽ ആവശ്യമുള്ളതല്ല, പാലിക്കാനുള്ളതാണ്, പക്ഷെ ഈ ബിസിനസ്സിൽ അത് ഇടപെടുത്തേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ഹെഡ്സെറ്റ്, നല്ല അടിപൊളി ഹെഡ്സെറ്റ് അല്ലേ? ഹെഡ്സെറ്റ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് ഇല്ലേ? ഇപ്പൊ ചിലപ്പോൾ ഈ മീറ്റിംഗ് കേൾക്കുന്ന പോലെ നിങ്ങൾ പലരും ഹെഡ്സെറ്റ് വെച്ചിട്ടായിരിക്കും. അർജുൻ സാർ എന്നെ വെൽക്കം ചെയ്തപ്പോ പോലും അർജുൻ സാർ റെഡ് കളർ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചത് അല്ലേ? അർജുൻ സാറിന്റെ ബനിയനും റെഡ് ഹെഡ്സെറ്റും റെഡ്. ഇങ്ങനെയാണ് അർജുൻ സാർ എന്നെ വെൽക്കം ചെയ്തത്. ഹെഡ്സെറ്റ് നമുക്ക് ആവശ്യമുണ്ട്, ശരിയാണ്. ഒരു വീട് പണിക്ക് ഇത് ആവശ്യമില്ല, ചിന്തിക്കാം. ഒരു വീട് പണിക്ക് ഹെഡ്സെറ്റ് ആവശ്യമില്ല. ഹെഡ്സെറ്റ് അവിടെ വയ്ക്കാനാ? കട്ട വയ്ക്കുമ്പോ കട്ടക്ക് സ്ട്രോങ് കിട്ടാൻ വേണ്ടി ഹെഡ്സെറ്റ് അതിനുള്ളിൽ വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഹെഡ്സെറ്റ് ആവശ്യമില്ലല്ലോ ഒരു വീട് പണിക്ക്. അതുപോലെ തന്നെ ഇത് ആവശ്യമില്ല ഒരു വീട് പണിക്ക്, വൈഫൈ. വൈഫൈ ഒരു വീടിന് ആവശ്യമില്ലല്ലോ, ഒരു വീട് പണിക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതൊരു ആവശ്യമുണ്ട്, ഒരു വീട്ടിൽ ആവശ്യമുണ്ട്. എന്തിനാ? ആർസിം ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വൈഫൈ നന്നായിട്ട് ആവശ്യമുണ്ട്. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന പോലും ഞാൻ വൈഫൈ ഉള്ളതുകൊണ്ടാ എനിക്ക് ഒരേ സമയം ലാപ്ടോപ്പിലും മൊബൈലിലും നിങ്ങളോട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിലോ മൊബൈൽ ഡാറ്റ വെച്ച് കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മരത്തിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് സംസാരിക്കേണ്ട ആവശ്യം വരും അല്ലേ? പക്ഷെ വൈഫൈ ഉള്ളതുകൊണ്ട് നമ്മുടെ
കാര്യങ്ങൾ സുഗമമായിട്ട് നടക്കും, കുറച്ചും കൂടി സ്പീഡായിട്ട് നടക്കും. പക്ഷെ ഇത് വീട് പണിക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ സെവൻ കോസ്റ്റോപ്പിലെ സെവൻ കാർഡിനൽ റൂൾസ്, സോറി സെവൻ കാർഡിനൽ റൂൾസ് എന്നാണ് അവിടെ വരുന്നത്. അപ്പൊ ഓക്കെ, സെവൻ ആ സെവൻ കാർഡിനൽ റൂൾസിലെ കാര്യങ്ങൾ നമുക്ക് അതിൽ വരുന്ന, ഞാനിത് സെവൻ കോസ്റ്റപ്പ് എന്ന് പറയാം. കാരണം എന്താ, സെവൻ കാർഡിനൽ റൂൾസ് എന്ന് പറഞ്ഞാൽ സെവൻ കോസ്റ്റപ്പ് തന്നെയാണ്. അത് നമ്മളിത് പാലിക്കേണ്ടതാണ്. എന്നാൽ ഇത് ഈ ബിസിനസ്സിൽ ആവശ്യമില്ലാത്തതാണ്. ഒന്നാമത്തെ കാര്യം, നെവർ അപ്ലൈ എനി ന്യൂ ഐഡിയ വിത്തൌട്ട് കൺസൾട്ട് ഓഫ് ദി സിസ്റ്റം. നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരാം അല്ലേ. നമ്മൾ പല മേഖലയിൽ പഠിച്ച് പല മേഖലയിൽ പ്രവർത്തന ശൈലി ഒക്കെ ചെയ്ത് നമുക്ക് പ്രവർത്തനമൊക്കെ ഉള്ള ആൾക്കാരാ, ഒന്ന് നോക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഓരോ ആശയങ്ങൾ തോന്നും. നാം മനുഷ്യൻ നിൽക്കുന്നുണ്ടാ, അദ്ദേഹത്തിന് ചുറ്റും ബൾബൊക്കെ കത്തി കുറെ ചോദ്യങ്ങളും കുറെ ആശയങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സന്തോഷഭരിതനായിട്ട് ആയി, കുറെ ഐഡിയാസ് വരുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് ചെയ്യാം. ആസിമിന് വന്ന് പിറ്റേ ദിവസം തന്നെ ആസിമിന്റെ ക്ലാസ് കേട്ടപ്പോ തന്നെ ഒരാൾക്ക് തോന്നാണ്, നാളെ തന്നെ ഒരു കഫേ ഉണ്ടിട്ടാലോ, നല്ല ഐഡിയ. ശരിയാണ്, നല്ല ഐഡിയയാണ്. പക്ഷെ ഈ ഐഡിയ എന്ത് ചെയ്യണം? കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്താ, നെവർ അപ്ലൈ എനി ന്യൂ ഐഡിയ. നെവർ അപ്ലൈ എനി ന്യൂ ഐഡിയ, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സിസ്റ്റത്തിനോട് ചോദിക്കാതെ അപ്ലൈ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. സിസ്റ്റത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുക. സിസ്റ്റത്തിനോട് ചോദിക്കണം എന്ത് ചെയ്യണം, ഇതുപോലെ പോയി ചോദിക്കണം ഇരുന്നിട്ട്. കണ്ട, കുറെ ഐഡിയയുമായി ഒരാളവിടെ വന്നിരുന്നു, അത് ലീഡറോട് വിശദീകരിക്കുന്നു. അപ്പൊ ലീഡർ എന്ത് ചെയ്യുന്നു, ഈ ആകെ കെട്ടു പിണഞ്ഞു കിടന്ന ആ ഒരു നൂലിനെ നല്ല ഭംഗിയിൽ ഒരു ഒരു റോളിന്റെ ഉള്ളിൽ ചുറ്റിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അതിന് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ വിശദമാക്കി ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് അതിനൊരു നല്ല ഉണ്ടയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മളിത് കുറെ റോളും തലയിൽ വെച്ചോണ്ടാ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ അദ്ദേഹം അതിനെ നല്ല ഭംഗിയായിട്ട് ഒരു ഉണ്ടയാക്കി ഒരു റോളിൽ അത് ചുറ്റി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കുരുക്കളൊന്നും ഉണ്ടാവില്ല, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുരുക്കൾ ഉണ്ടാവില്ല. കാരണം എന്താ, ആ റോളുമൊന്ന് നൂല് വലിക്കുമ്പോൾ കുരുക്കൾ ഉണ്ടാവോ? ഇല്ലല്ലോ. ആ റോളുമൊന്ന് നൂല് വലിക്കുമ്പോൾ കുരുക്കൾ ഉണ്ടാവില്ല. പക്ഷെ അതിന് പകരം തലയിലുണ്ടായ ആശയങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ കൂട്ടി അത് ആകെ അലങ്കോലായിട്ട് കിടക്കുന്നതിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എവിടെയെങ്കിലും ഒരു കുരുക്ക് വീഴും. ആ കുരുക്ക് ഒരു ഊരാക്കുരുക്കായിട്ട് മാറും. ഇതിനേക്കാൾ നല്ലത് എന്താ, ചോദിച്ചിട്ട് ചെയ്യാം. ചോദിക്കുമ്പോ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ചെയ്യണ്ട, ചെയ്തോ പറഞ്ഞാൽ ചെയ്യാ. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ നിയമമാണ് നെവർ പാസ് എനി നെഗറ്റീവ് ടു ഡൗൺലൈൻ ആൻഡ് ക്രോസ്ലൈൻ. ഡൗൺലൈൻ ഒന്നും ക്രോസ്ലൈൻ ഒന്നും നെഗറ്റീവ് പറയരുത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയണേ, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് പാസ് ചെയ്താൽ നമ്മുടെ മുഖം ഈ പെണ്ണ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന മാതിരിയാ. ആ സ്ത്രീയുടെ കയ്യിൽ കണ്ടോ, വലത്തെ കയ്യിൽ ഒരു വിഷാദമായിട്ടുള്ള മുഖം, ഇടത്തെ കയ്യിൽ നല്ല ചിരിച്ചിട്ടുള്ള മുഖം അല്ലേ. ഇതിലേതാ നമുക്ക് ആഗ്രഹം? ഈ നെഗറ്റീവ് കൊണ്ട് നടന്നാൽ നെഗറ്റീവ് നമ്മളെയും കൂടി നെഗറ്റീവ് ആക്കിയാണ്. ഇനി ഈ നെഗറ്റീവ് നമ്മുടെ ഡൗൺലൈനോടും ക്രോസ്ലൈനോടും പറഞ്ഞാലുള്ള പ്രശ്നം, ഇവര് ഡെഡായി പോയില്ലേ, അവർക്ക് ചാർജ് ഇല്ലല്ലോ. അവർക്ക് ചാർജ് കൊടുക്കുന്ന ആൾക്കാരെ നമ്മള്, അന്നിട്ട് നമ്മള് കൊടുക്കുന്നത് മുഴുവൻ നെഗറ്റീവ് ചാർജാ. നെഗറ്റീവ് ചാർജ് കൊടുത്താൽ മൊബൈലിൽ ചാർജ് ആവോ, ആ വ്യക്തി ചാർജ് ആവോ? ഇല്ലല്ലോ. അപ്പൊ നെഗറ്റീവ്സ് ഉണ്ടാവാം. നെഗറ്റീവ്സ് ഉണ്ടാവുമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ അപ്ലൈന് കൊടുക്കണം. ഇനി ഇത് ക്രോസ്ലൈനും ഡൗൺലൈനും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ. ഇതിൽ ഈ നീലക്കളറിൽ കാണിക്കുന്നതാണ് നിങ്ങൾ യു, അതിന് താഴെ റെഡ് പോയിങ്ങനുണ്ടോ എ സൈഡും ബി സൈഡ് ആയിട്ട്, ഇതാണ് നിങ്ങളുടെ ഡൗൺലൈൻസ്. ഏ പച്ചക്കളറിൽ കാണുന്നത് നിങ്ങളുടെ അപ്ലയൻസ് ആ, തൊട്ട് മുകളിൽ കാണുന്നത് പച്ചക്കളറിൽ കാണുന്നതൊക്കെ അപ്ലയൻസ്, മുകളിലേക്ക് അപ്ലയൻസ് പോയിരിക്കുന്നു. ഈ അപ്ലയൻസില് അപ്ലയൻസിന്റെ ബി സൈഡ് ആയിട്ട് ഒരു ഒരു ചാര കളറിലൊരു റൗണ്ട് കാണുന്നുണ്ട് അല്ലേ, ഇതാണ് എന്ത്, ക്രോസ്ലൈൻ. നിങ്ങളുടെ അപ്ലൈന്റെ ബി സൈഡ് നിങ്ങൾക്ക് ക്രോസ്ലൈനാ. നിങ്ങളുടെ തൊട്ട് താഴെയുള്ള ആളുകളാണ് നിങ്ങളുടെ ഡൗൺലൈൻസ്. അപ്പൊ നിങ്ങളുടെ ഡൗൺലൈനോടും എന്ന് വെച്ചാൽ റെഡ് കളറിലുള്ള ആൾക്കാരോടും ഈ ചാര കളറിൽ കാണുന്ന ക്രോസ്ലൈനോടും നെഗറ്റീവ് പറയരുത്. എന്നാൽ നിങ്ങൾക്ക് നെഗറ്റീവ് അവിടെ പറയാം, നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ, ദുഷിച്ച ചിന്തകൾ വരുമ്പോൾ, നമ്മള് പള്ളിയിൽ പോയി, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ പോയി നമ്മള് കുമ്പസരിക്കും അല്ലേ, നമ്മള് ഉസ്താദിന്റെ അടുത്ത് പോയി പറയും. മുസ്ലിംസിനാണെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് പോയി പറയും. അല്ലെങ്കിൽ അമ്പതിലാണെങ്കിൽ പല കർമ്മങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും.
ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഇവിടെ പൂജ്യം പരിഹാരമൊന്നുമില്ല, ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ. അപ്ലയൻസ് പറയാം, ആരോട്? നിങ്ങളുടെ മുകളിൽ കാണുന്ന പച്ചക്കളറിലുണ്ട്, ആ പച്ചക്കളറിലുള്ള നിങ്ങളുടെ അപ്ലയൻസിനോട് നിങ്ങൾക്ക് പോയിട്ട് പറയാം, എനിക്കിപ്പോ ഒരു നെഗറ്റീവ് വന്നു. ഈ നെഗറ്റീവ് ഞാൻ ആരോടൊക്കെ പറയാം? എനിക്ക് രജിത സുഭാഷ് മാഡം, അദ്ദേഹത്തിനോട്, ആ മാഡത്തിനോട് പറയാം. എന്റെ അപ്ലയനാ തൊട്ട് മുകളിലുള്ള അപ്ലയനാ. ആന്റോൺ സാറിനോട് പറയാം, ദീപേഷ് സാറിനോട് പറയാം, ഗിരീഷ് സാറിനോട് പറയാം, രാജൻ സാറിനോട് പറയാം, ബീനു സാറിനോട് പറയാം, അർജുൻ സാറിനോട് പറയാം, മൂർത്തി സാറിനോടും പറയാം. ഇവരൊക്കെ എന്റെ അപ്ലയൻസാ. എന്നാൽ എന്റെ ഡൗൺലൈനായിട്ടുള്ള ആരോടും ഞാനത് പറയാൻ പാടില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ എന്താ? നെവർ മെസ്സപ്പ് വിത്ത് എനിവൺസ് മണി, ഈഗോ ആൻഡ് ഫാമിലി. മണി, ഈഗോ, ഫാമിലി നമ്മളോട് മെസ്സപ്പ് ചെയ്യരുത് ബിസിനസ്സിൽ. മണി, ഈഗോ, ഫാമിലി ചെയ്താന്ന് പറയുമ്പം മണി, മണിയുടെ ഇത് കൂടുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹബന്ധങ്ങൾ വിട്ടുപോകും, റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാശിൻ്റെ ഇടപാട് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ട്, ആ പൈസ കടം കൊടുത്തു, അദ്ദേഹം തരാന്ന് പറഞ്ഞ സമയവും കഴിഞ്ഞു, തന്നില്ല. നിങ്ങൾ രണ്ടു പ്രാവശ്യം ചോദിച്ചു, മൂന്ന് പ്രാവശ്യം ചോദിച്ചു, നാല് പ്രാവശ്യം ചോദിച്ചു, അഞ്ച് പ്രാവശ്യം ചോദിച്ചു. അഞ്ചു പ്രാവശ്യത്തിൽ കൂടി ചോദിക്കാൻ നിൽക്കാറില്ല. ഈ അഞ്ചു പ്രാവശ്യം ചോദിക്കുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ടോണുകൾ മാറി തുടങ്ങിയിട്ടുണ്ടാവും. ആദ്യം എടാ, പിന്നെ എടാ, എന്നിങ്ങനെ ഇതിലൊക്കെ ടോണുകൾ മാറി തുടങ്ങിയിട്ടുണ്ടാവും. അതിനോടൊപ്പം അവരോട് നമുക്ക് അകൽച്ച വന്നു തുടങ്ങിയിട്ടുണ്ടാവും, ആ ബന്ധത്തിനോട് അകൽച്ച വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ലേ? ശരിയല്ലേ? ഇങ്ങനെ നടന്നിട്ടുണ്ടാവില്ലേ പലർക്കും? ചിലപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്നേക്കാൾ ഓണം കൂടുതലുണ്ടവരാ, എന്നെ കേൾക്കുന്നവരിൽ പലരും ഒരു 80-85% ആൾക്കാർ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എവിടെയെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ കേട്ടറിഞ്ഞിട്ടെങ്കിലും ഉണ്ടാവും. കാശിന്റെ പേരും പറഞ്ഞ് ബന്ധങ്ങൾ വിറ്റുപോയ സ്ഥലങ്ങളുണ്ടായിട്ടുണ്ടാവും. ഇതുകൊണ്ട് തന്നെയാണ് RCM ഇത് പാടില്ല എന്ന് പറഞ്ഞത്, മെസ്സപ്പ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം. ഈഗോ ഇത് പാലിക്കേണ്ട കാര്യമല്ലേ? മെസ്സപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതും പാലിക്കേണ്ട കാര്യമാണെന്ന്. മണി, പിന്നെ ഈഗോ. ഈഗോയുടെ സംഭവം എന്നിട്ടാ, ഈഗോനെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ട് കാണണ്ട, കൂടുതൽ നോളജ് ഉണ്ടാകുമ്പോൾ ഈഗോ തന്നെ പോയിക്കൊള്ളുന്നു. കുറഞ്ഞ നോളജ് ഉണ്ടാകുന്നതുകൊണ്ടാണ്, കുറഞ്ഞ നോളജ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈഗോ വർക്കൗട്ട് ആണ്. നമ്മുടെ ടീമിൽ നമ്മളെക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോ നശിക്കണം. നിങ്ങളുടെ ഈഗോ നശിച്ചില്ലെങ്കിൽ നിങ്ങളെക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ടീമിൽ ഉണ്ടാവില്ല. കാരണം എന്താ, അവൻ നന്നായിട്ട് വർക്ക് ചെയ്യണ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഈഗോ വർക്ക് ചെയ്യും, നമ്മൾ അവനെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തി അങ്ങോട്ട് അവനെ കൊന്നു കളയാൻ നോക്കും, കാരണം എന്നേക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യില്ലേ. അങ്ങനെ വേണ്ട, അത് ഈഗോ ആണ്. ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്, കൊണ്ടുവന്ന വ്യക്തി നന്നായിട്ട് ചെയ്യുന്നു, ആ വ്യക്തി 10,000 PV ചെയ്യാനുള്ളപ്പോൾ ഈ വ്യക്തിയും 10,000 PV ചെയ്തു, ആ വ്യക്തി കീസോണ്ട അച്ചീവ്മെന്റ് 2 നേടുന്നു കണ്ടപ്പോൾ ഈ വ്യക്തി അപ്പൊ തന്നെ കീസോണ്ട രജിസ്ട്രേഷൻ 1 ചെയ്തു. കൊണ്ടുവന്ന വ്യക്തി 5,000 PV 10-ാം തീയതിക്കുള്ളിൽ ചെയ്യണം കണ്ടപ്പോൾ 30-ാം തീയതിക്കുള്ളിൽ 5,000 PV ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ അപ്ലൈൻ എന്ത് ചെയ്തു? അദ്ദേഹം 10-ാം തീയതിക്കുള്ളിൽ ചെയ്യണം കണ്ടപ്പോൾ അദ്ദേഹം അപ്ലൈൻ എന്ത് ചെയ്തു? ഈഗോ വർക്കൗട്ടായി. അപ്ലൈൻ എന്ത് ചെയ്തു? 5,000 PV അദ്ദേഹം 10-ാം തീയതിയല്ലേ ചെയ്യുള്ളൂ, ഞാൻ 9-ാം തീയതി ചെയ്യുന്നതായി 9-ാം തീയതി ചെയ്തു തുടങ്ങി. ഇതൊക്കെ ഈഗോ ആണ്. ഇത്തരത്തിലുള്ള ഈഗോ വെച്ച് വർക്ക് ചെയ്താൽ എന്ത് ഗുണമുണ്ടാവും? നമ്മൾ കൊണ്ടുവന്ന വ്യക്തിയും വളരില്ല, ഇനി ആ വ്യക്തി എങ്ങാനും വളർന്നു പോവും. കാരണം എന്താ, ആ വ്യക്തിനെ ഡയറക്റ്റ് അപ്ലയൻസ് ഫോളോ ചെയ്ത് വളർത്തിക്കൊണ്ടുവരും. ആ വ്യക്തി അപ്ലയനെ ഫോളോ ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന് BCD കിട്ടും, അദ്ദേഹം വളർന്ന് 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 വലിയ വലിയ പൊസിഷനിലേക്ക് പോകും. പക്ഷെ ഈ ഈഗോ വെച്ചിരുന്ന ആള് ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയതുകൊണ്ട് ഒന്നും പഠിച്ചില്ല, ഒന്നും കാര്യം ചെയ്തില്ല, അദ്ദേഹത്തിന് BCD കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ASD ഇല്ല, BCD ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയെ ലാസ്റ്റ് ഇഷ്ടം പോലെ പർച്ചേസുകളേ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം അന്നും വന്നും 5,000 അല്ലെങ്കിൽ 10,000 ചെയ്യുന്ന ആളെങ്കിലും ഈഗോ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാ. നമ്മൾ ഈഗോ വെച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരല്ല നശിക്കുന്നത്, ഈഗോ വെച്ചിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് നശിച്ചു പോവുക, വേറെ ആരും നശിക്കില്ല. ഭൂമറാങ് അത് അടിച്ച് തല ഇറങ്ങി വീഴും, തലയിലാണ് വന്ന് അടിക്കുന്നത്. മണി, ഈഗോ കഴിഞ്ഞ ഫാമിലി, കുടുംബങ്ങൾ നോക്കിയല്ലേ, എന്ത് സന്തോഷമായ കുടുംബം. നമ്മുടെ RCM ബിസിനസ് പോലെയാ, അവിടെ നോക്കിയേ, അച്ഛൻ അമ്മയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, അമ്മ മക്കളെ ഇങ്ങനെ പിടിച്ചേക്കാ, ഈ ബന്ധം, ഈ കൈകൾ വിടില്ല. കാരണം എന്താ, ഇതൊരു ഫാമിലി റിലേഷനാ. ഈ ഫാമിലി റിലേഷനിലെ ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഇത് എന്നും കെട്ടുറപ്പുള്ളതായിരിക്കും. ഇതുപോലെ തന്നെ RCM ബിസിനസ് ഒരു ഫാമിലി ബിസിനസ്സാണ്.
ആ റിലേഷനിൽ പിള്ളലുകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഫാമിലി കാര്യങ്ങൾ ബിസിനസ്സിൽ കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുത്. ഇവിടെ ഈ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ മക്കൾ അമ്മയോട് പറയും, അമ്മ അത് അച്ഛനോട് പറഞ്ഞ് പരിഹരിക്കും, അങ്ങനെ ബന്ധത്തിൽ പോകും. നമ്മൾ ഇതിനെ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് എന്ന് വെച്ച് ഈ അച്ഛനോ അമ്മയോ നാട്ടിൽ പറഞ്ഞു നടക്കാറുണ്ടോ ഈ ഫാമിലി ഇഷ്യൂസ്? ഇല്ലല്ലോ. എന്നതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടാവും. ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാവാം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്വരച്ചാർച്ചകൾ ഉണ്ടാവാം, എന്തുണ്ടായിക്കോട്ടെ, പക്ഷെ ബിസിനസ്സിൽ അത് കൂട്ടിക്കടത്തരുത്. എന്ത് പ്രശ്നമാണെങ്കിലും അത് വീട്ടിൽ വെച്ചിട്ട്, ബിസിനസ് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ വെച്ചിട്ട് പോകണം. ഫാമിലി കാര്യങ്ങൾ നോ, കൂട്ടി കഴിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് വേണമെങ്കിൽ ഇപ്പൊ ആരുടെയും പറഞ്ഞില്ലേ വിമ്മിഷ്ടം വരും എന്നൊക്കെ തോന്നുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ രസതന്ത്രത്തില് ഇന്നസെന്റ് ചെയ്തിരിക്കുന്ന മാതിരി ഒരു കുന്നിന്റെ മുകളിൽ പോയിട്ട് വിളിച്ചങ്ങോട് പറയാം, അവന്റെ കൂടെ ഉള്ളത് ആണല്ല പെണ്ണാണ് എന്ന് വേണമെങ്കിൽ വിളിച്ചു പറയണ പോലെ നമുക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാം. അങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കണ്ട, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ്റെ എടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടണം ആരുടെയും പറഞ്ഞതിന് പ്രശ്നമാണ് എന്ന് തോന്നുന്ന ആൾക്കാർ നിങ്ങളുടെ അപ്ലൈൻ്റെ എടുത്ത് പറഞ്ഞോ. പക്ഷെ ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൗൺ ലൈൻസിൻ്റെയും ക്രോസ് ലൈൻ്റെയും കൂടെ ഇരുന്ന് ഇത്രയും കാര്യങ്ങൾക്ക് മെസ്സപ്പ് ചെയ്യാൻ നിൽക്കരുത്. നാലാമത്തെ കാര്യം, നെവർ ക്രിട്ടിസൈസ്, കണ്ടം ആൻഡ് കംപ്ലൈൻറ്റ്. നെവർ ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവര് എങ്ങനെയാ, ഒരാളൊരു മിസ്റ്റേക്ക് ചെയ്തു, അവൻ അല്ലെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എനിക്കറിയായിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ടീമിൽ പലരും പ്രശ്നങ്ങൾ ചെയ്യും, നമ്മളതിനെ അവനങ്ങനെ തന്നെയാണ് ഇവനങ്ങനെ തന്നെയാണെന്ന് നമ്മൾ തീരുമാനിക്കാതെ അതിന് പകരം ഹി മേക്ക് എ മിസ്റ്റേക്ക്, ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഹി ഡിഡ് റോങ് ആൻഡ് ഹൗ ടു കറക്റ്റ് ഇറ്റ് ദ നെക്സ്റ്റ് ടൈം. ആ പ്രശ്നം അവന് തന്നെ പറഞ്ഞു കൊടുത്ത്, നാട്ടുകാരോട് മുഴുവൻ പറയാതെ അവനോട് തന്നെ ഇത് പറഞ്ഞു കൊടുത്ത്, അവനത് മനസ്സിലാക്കി അവനത് കറക്റ്റ് ചെയ്ത് കൊടുത്ത്, അടുത്ത തവണ ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടത്, ക്രിട്ടിസൈസ് ചെയ്യുകയല്ല വേണ്ടത്. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു, ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞ് എന്നോട് തന്നെ തീർക്കണം, എന്നോട് പറഞ്ഞ് എനിക്കത് കറക്റ്റ് ചെയ്താനുള്ള വഴിയും കൂടി പറഞ്ഞു തന്ന് എന്നെ തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ചെയ്ത തെറ്റിനെ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടന്ന് അതൊരു പാട്ടായിട്ട് നടക്കുകയല്ല വേണ്ടത്. ക്രിട്ടിസൈസ് ചെയ്യരുത്. ആർ സി ബിസിനസ്സിലും ഇങ്ങനെ പാടില്ല. ഇത് ഞാൻ ഒരു വ്യക്തിയെ മാത്രമല്ല, ആർ സി ബിസിനസ്സിൽ ചിലപ്പോ പ്രൊഡക്റ്റുകൾ നമുക്കറിയാം, നമുക്ക് പ്രോട്ടുകൾ ഉണ്ട്, നമ്മുടെ പ്രോട്ടുകൾ ആട്ടപ്പൊടി ചിലപ്പോൾ പൊട്ടാം, മുളക് പൊടി പൊട്ടാം, പാക്കറ്റ് അല്ലേ ഇതൊക്കെ പൊട്ടാം, ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്നല്ലേ പൊട്ടാം, അത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ട് നടക്കണോ? സ്വന്തം പല്ലിന്റെ ഇടയിൽ കൂത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കണ്ട, അവനോൻ അവനവന്റെ അപ്ലൈൻ്റെ അടുത്ത് പറയാം, അങ്ങനെ അതിനെ സോൾവ് ചെയ്യാനുള്ള രീതിയിലേക്ക് നോക്കാം. കണ്ടം അപലപിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾ, എങ്ങനെയാ ഏത് സമയം എങ്ങനെയാ, എന്നാലും സാറേ എന്റെ അവസ്ഥ അങ്ങനെയായല്ലോ, ഞാൻ ഇങ്ങനെയായല്ലോ, എനിക്ക് മാത്രം എന്താ ഈ പ്രശ്നങ്ങളൊക്കെ ട്രെയിൻ പിടിച്ചു വരണേ എന്നൊക്കെ പറഞ്ഞിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണില്ലല്ലോ, ഭയങ്കര പ്രശ്നമാണല്ലോ, ഭയങ്കര ഇഷ്യൂസ് ആണല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മളിതൊക്കെ മാറാനല്ലേ ആർ സിനിമയ്ക്ക് വന്നത്? എന്നിട്ട് ഇവിടെയും അത് തന്നെ പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ നിങ്ങൾക്ക് ഇതൊക്കെ മാറിപ്പോവാ? കംപ്ലൈന്റ്, കംപ്ലൈന്റ് പറയാൻ കുറെ ആൾക്കാർ വരും, കണ്ട രണ്ട് ലേഡീസ് എന്ന് പറയണ നോക്കി കംപ്ലൈൻസ് പറഞ്ഞു നോക്കി, എന്റെ പൊന്നോ ഞാൻ ആ സെന്ററിൽ കിട്ടുന്ന ആളാരാന്നറിയോ? ഇതാണ് നിങ്ങളുടെ അപ്ലൈൻ. ചില സമയത്ത് നിങ്ങളുടെ അപ്ലൈൻ എങ്ങനെയാ? ഞാനിങ്ങനെ കുറെ സമയത്ത് ഇരുന്നിട്ടുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ അപ്ലൈൻ ഇതാണ് അവസ്ഥ. ഫോൺ വിളിക്കുമ്പോഴായാലും ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കും. കംപ്ലൈന്റ് പറയാൻ മാത്രം കുറെ ആൾക്കാർ വരും. നമ്മൾ ഇതൊന്നും ചെയ്യുന്ന ആളുകൾ ആവരുത് എന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത കാര്യം, ഡോണ്ട് ഡിസ്കസ് യുവർ ബിസിനസ് വിത്ത് ബോസ് ലൈൻ. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു ക്രോസ് ലൈൻ എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഇതേ നിങ്ങളെ ആ പിക്ചറിൽ നോക്കിയാൽ ക്രോസ് ലൈൻ എന്താണെന്ന് മനസ്സിലാവും. ഇവരോട് ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇനി അവരെങ്ങാനും നിങ്ങളോട് ചോദിച്ചാൽ, സാറേ സാറിന്റെ ഐ ഡി നമ്പറും പാസ്വേഡും തന്നെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നിങ്ങളുടെ ക്രോസ് ലൈൻ എങ്ങാനും നിങ്ങളോട് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കണം, എന്തിനാ നിങ്ങൾക്ക് എന്റെ ഐ ഡി നമ്പറും പാസ്വേഡും? എന്റെ ഐ ഡി നമ്പറും പാസ്വേഡും എനിക്കും എന്റെ അപ്ലൈനും മാത്രം ആവശ്യമുള്ളൂ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്തിനുള്ളേ? കമ്പനി പറഞ്ഞിട്ടില്ലേ
നമ്മുടെ ബിസിനസ്സിൽ വന്നിട്ടില്ലേ, ഇതൊന്നും പാടില്ലാന്ന്. സെവൻ കാർഡിനൽ റൂൾസിൽ, സെവൻ കാർഡിനൽ റൂൾസ് നമ്മളിപ്പോ എന്ത് എന്താട്ട പഠിക്കുന്നത്, സെവൻ കോസ്റ്റപ്പ് ആട്ട പഠിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടില്ലേ ഇങ്ങനൊന്നും പാടില്ലാന്ന്? അത് പാടില്ല, ഞാൻ തരില്ല, സോറി സോറി ഉപഭോക്താവേ എന്ന് പറയാൻ നമ്മൾ ധൈര്യപ്പെടാം. ധൈര്യം കാണിക്കും അതിന്. നോ പറയണടത്ത് നോ പറയാൻ പഠിക്കും, യെസ് പറയണടത്ത് യെസ് പറയാന്. ക്ലോസ് ലൈനോട് ബിസിനസ് ഡിസ്കസ് ചെയ്യരുത്, ഇതുപോലെ ആയിരിക്കണം. അവരിന്നോട് ഐഡിയ നമ്മൾ വെച്ചാൽ സിബിട്ട് വെച്ചേക്കാം, മിണ്ടിപ്പോരുത്. ഇനി ഇങ്ങനെ ചോദിച്ച കാര്യം നിങ്ങളുടെ അപ്ലൈൻ്റെ അടുത്ത് പറയണേ, അപ്ലൈൻ്റെ അടുത്ത് പറയാതെ മിണ്ടാണ്ട് നടക്കരുത്. അദ്ദേഹം അതിന് സൊല്യൂഷൻ കണ്ടുപോകും. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്കൊരു ഇതുണ്ടായി, എന്താ പറയാ, ഒരു സംശയം വന്നു, നിങ്ങൾ ക്രോസ് ലൈൻ്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കാതെ ആദ്യം തന്നെ പോയി നിങ്ങളുടെ അപ്ലൈൻ്റെ അടുത്ത് ചോദിക്കുക. അപ്ലൈൻ പറയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇന്ന വ്യക്തിയോട് ചോദിച്ചാൽ, ക്രോസ് ലൈൻ ആണെങ്കിലും ഇന്ന വ്യക്തിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും. ഒന്ന് ചോദിച്ചേക്ക്. ഇപ്പൊ തന്നെ ഉദയപൂര് നമുക്കിപ്പോ ടൂറ് പോണം, ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്ന് പലർക്കും പ്രശ്നങ്ങളുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യണോ? നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ്റെ അടുത്ത് പറയും ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട അപ്ലൈൻ്റെ അടുത്ത അപ്ലൈൻ അതിന് സൊല്യൂഷൻ കണ്ടു തരും. ഇനി അപ്ലൈൻ കണ്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്തേക്കാം. ഇനി എനിക്കത് ചെയ്യാനുള്ള കഴിവില്ലേ? ആർക്കും കഴിവില്ലാതെ ജനിച്ചിട്ടില്ല. കഴിവില്ലാന്ന് സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പോയി ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ അപ്ലൈൻ്റെ അടുത്ത് അപ്ലൈൻ്റെ അനുവാദം വാങ്ങിച്ച് വേണമെങ്കിൽ ക്രോസ് ലൈനോട് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ മാത്രം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞില്ല, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡോണ്ട് ഡിസ്കസ് യുവർ ബിസിനസ്, നമ്മുടെ ക്രോസ് ലൈനോട് ഡിസ്കസ് ചെയ്യരുത്. ആറാമത്തെ കാര്യം, നെവർ യൂസ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഇൻ ബിസിനസ്. ഈ ബിസിനസ്സിൽ ആൽക്കഹോളോ സ്മോക്കിങ്ങോ പാടില്ല. കണ്ട ചിഹ്നം കണ്ടില്ലേ? പക്ഷെ ഈ ചിഹ്നം കണ്ടിട്ട് പോലും സ്മോക്ക് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, അത് വായിച്ചിട്ടാണ് നാരങ്ങയും കൂട്ടി അടിക്കുന്നത്. പുകവലിക്കുമ്പോ നോക്കും, ടൊബാക്കോ ഇസ് ഡേഞ്ചർസ് ടു കിൽസ് ക്യാൻസർ എന്നൊക്കെ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഈ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളാ, പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് തന്നെ പലരും വലിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ കാണാനുള്ള ഒരു നിർഭാഗ്യം എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ പലരും അത് ചെയ്യുന്നത്, എൻ്റെ ബന്ധുക്കളിൽ കുറെ പേര് ഇതൊക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാത്ത ആളായതുകൊണ്ട് ഇവർക്കൊക്കെ ഡ്രൈവറായിട്ട് പോകേണ്ട കുറെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എഫക്ട് യുവർ ഹെൽത്ത്, ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനെ എഫക്ട് ചെയ്യും. ഒന്നാമത്തെ കാരണം, നമ്മുടെ ഈ ബിസിനസ് എന്ത് ബിസിനസ്? ആർസി ബിസിനസ്. ആരോഗ്യത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, ആരോഗ്യത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ആരോഗ്യ സംരക്ഷണമാണ് കമ്പനിയുടെ ആദ്യത്തെ ലക്ഷ്യം തന്നെ. ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ച് പറയാൻ പോകുന്ന വ്യക്തികൾ ഇതൊക്കെ ഉപയോഗിച്ച വ്യക്തികളാണെങ്കിൽ എങ്ങനെയാണ് അത് നടക്കുക? അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഇസ് എഫക്ട് യുവർ ഹെൽത്ത്. രണ്ടാമത്തെ കാര്യം എന്താ, ഇറ്റ് ഇസ് എഫക്ട് യുവർ ഗുഡ് റിലേഷൻഷിപ്പ്. നമുക്ക് ഈ ബിസിനസ് നല്ല ബന്ധങ്ങളുടെ ബിസിനസ്സാ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്സാ. ഇപ്പോ ഇപ്പൊ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി, എന്തിനു, നമ്മുടെ കേച്ചേരി ദിശ പ്രോഗ്രാം ആണ്, ദിശ പ്രോഗ്രാമിന് സ്വന്തം വീട് പോലെ പെരുമാറാനും താമസിക്കാനും ഉള്ള സൗകര്യം എനിക്ക് ആർ സി എം മെമ്പേഴ്സിന്റെ കുടുംബത്തിൽ കിട്ടി. തൻസീർ സാറിന്റെ വീട്ടിലാ ഞാനും എൻ്റെ ഫാമിലിയും, ഞാനും വൈഫും അമ്മയും താമസിച്ചത്. ഒരു പകലും ഒരു രാത്രിയും താമസിച്ച ഫുൾ ഡേ, ഒരു ദിവസം ഫുള്ള് ചെലവഴിച്ചത്, സ്വന്തം വീട് പോലെ താമസിക്കാൻ പറ്റും. അതുപോലെ എത്രയോ, ഇപ്പൊ നാളെ മറ്റന്നാൾ നമ്മുടെ കീസോണിന്റെ പ്രോഗ്രാമാ, ഈ പ്രോഗ്രാമിൽ നാളെ ഞാനും എൻ്റെ ഫാമിലിയോട് പോകും, അവിടെ സ്റ്റേ ചെയ്യാണ്. എറണാകുളത്ത് സ്റ്റേ ചെയ്യാൻ എൻ്റെ ബന്ധുക്കാരൊന്നും ഇല്ല അവിടെ, അവിടെ ഈ ഹാളിൻ്റെ തൊട്ടടുത്ത് ബന്ധുക്കാരൊന്നും ഇല്ല. പക്ഷേ ആർ സി എം മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ കുടുംബത്തിന് നമുക്ക് അവരുടെ വാക്കൻസി ഇരുന്നു. വൈ? നല്ല ബന്ധങ്ങളാണ് അതൊക്കെ കാരണം. ഈ നല്ല ബന്ധങ്ങൾ ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും മദ്യപാനിക്ക് നല്ല ബന്ധങ്ങളുണ്ടാവും? ഏതെങ്കിലും പുകവലിക്കാനും നല്ല ബന്ധങ്ങളുണ്ടാവും? ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവന് നല്ല ബന്ധങ്ങളുണ്ടാവും? ചിന്തിച്ചു നോക്ക്, അവൻ അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ ബന്ധങ്ങളാവണ്ടേ, അല്ലാതെ നല്ല ബന്ധങ്ങളുണ്ടാവും? ആലോചിച്ച് നോക്കൂ, ഇത് നിങ്ങളുടെ ഗുഡ് റിലേഷൻഷിപ്പിനെ ബാധിക്കും. മൂന്നാമത്തെ പ്രശ്നം എന്താ, ഇറ്റ് ഇസ് എഫക്ട് യുവർ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ ക്യാരക്ടറിനെയും ഇത് സ്വാധീനിക്കും. എന്തിനായി പഠിക്കുന്നത്? നമ്മൾ നല്ല പേഴ്സണാലിറ്റിയും ക്യാരക്ടറും വേണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് ആർസിയന്മാർ. ഇതുള്ളതുകൊണ്ടാ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ 10-ഉം 11-ഉം ദിവസവും യാത്ര ചെയ്യേണ്ട യാത്രകളിൽ പോലും
സ്ത്രീകൾ ഒറ്റയ്ക്ക് വരുന്നത്. എന്റെ കൂടെ സിൽവാസിക്ക് ഇപ്രാവശ്യം ഏകദേശം 4-6 സ്ത്രീകൾ എന്റെ കൂടെ വരുന്നത് സിൽവാസിക്ക്. എന്റെ കൂടെ അവരൊറ്റയ്ക്ക്, അവരുടെ ഫാമിലി ഇല്ല എന്റെ കൂടെ. പക്ഷെ അവരൊറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് ലീഡേഴ്സ്, ലീഡർ, എന്റെ ലീഡർ എന്നോട് വിശ്വാസമാണ്. അത് എന്തുകൊണ്ടാ? മത്സ്യം നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നു, നല്ല മനുഷ്യനാക്കി മാറ്റുന്നു. ഉദയപൂരിലേക്ക് വരുന്ന കൂട്ടത്തിലുണ്ട് ഏകദേശം 45% സ്ത്രീകളാ എന്റെ ടീമിൽ നിന്ന് വരുന്ന ആളുകൾ. ഇവരൊക്കെ വരുന്നതിന്റെ റീസൺ നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണെന്ന്. പലരും ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറയാറുണ്ട്, സാറേ എന്റെ സ്വന്തം കുടുംബക്കാരുടെ കൂടെ പോകുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റിയാണ് നിങ്ങളുടെ കൂടെ വരുമ്പോൾ എനിക്ക് കിട്ടുന്നതിന്. കഴിഞ്ഞ ദിവസം വരെ എന്നോട് ഒരു ലീഡർ, ഒരു ടെക്നീഷ്യനല്ല ഒരു ലേഡി ലീഡറിനോട് പറഞ്ഞതാ, ഞാൻ രാജസ്ഥാനിലേക്ക് കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ ടെക്നീഷ്യൻസിനെ രാജസ്ഥാനിലേക്ക് വിളിച്ചു, ടെക്നീഷ്യനെ ഞാൻ പോയപ്പോൾ 4 കൂടെയാണ് ഞാൻ ഒരാളൊറ്റയ്ക്ക് പോയത്, ഒരു സ്ത്രീ പോയത്, ഒരു ലേഡി ആയിട്ട് ഞാൻ പോയത്. പക്ഷേ വനവാസത്തിന് പോയപ്പോൾ രാമനും ലക്ഷ്മണനും കൂടി സീതയ്ക്ക് കൊടുത്ത സെക്യൂരിറ്റി പോലെയായിരുന്നു ഇവര് ആ ലേഡിക്ക് കൊടുത്ത സെക്യൂരിറ്റി. ഒരു ചായ കുടിക്കുമ്പോൾ പോലും ആദ്യം ഇവര് കുടിച്ചു നോക്കി, എന്നുവെച്ചാൽ ട്രെയിനിലൊക്കെ നമ്മൾ ചായയൊക്കെ വിശ്വസിച്ച് നോക്കുക നമ്മൾ വാങ്ങിക്കാറുണ്ട്, പക്ഷെ എന്നിരുന്നാലും അവരാദ്യം കുടിച്ചു നോക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുടിക്കാൻ പറയുന്നത്. റീസൺ എന്തുകൊണ്ട്? സെക്യൂരിറ്റി. അത് ഈ ആർ സി ബിസിനസ്സിൽ കിട്ടുന്ന ഈ 7 കോർ സ്റ്റെപ്പ് 7 കാർഡിനൽ റൂൾസിനെ നമ്മൾ ഇനി ഇത്തരത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഇത് പാലിക്കുന്നവരായ ലീഡേഴ്സ് ആയതുകൊണ്ടല്ലേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ഡോണ്ട് ലൈ, അവോയ്ഡ് ബൂസ്റ്റിംഗ് ആൻഡ് അൺനെസറി ഷോ ഓഫ്. നുണ പറയരുത്, അൺനെസറി ഷോ ഓഫ് കാണിക്കരുത്. നുണ പറയാൻ നമുക്കിവിടെ ഒന്നുമില്ല, സത്യം പറഞ്ഞിട്ട് തന്നെ ഇവിടെ പറഞ്ഞു തരുന്നില്ല. ഇപ്പൊ തന്നെ ഇത് ഏഴരാമ്പിക്ക് നിർത്തണല്ലോ, അപ്പൊ പറഞ്ഞത് കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് പോവാണ്. കാരണം എന്താ, സത്യം പറഞ്ഞിട്ട് തന്നെ നമുക്കിവിടെ പറഞ്ഞു തരുന്നില്ല. അപ്പൊ നുണകൾ പറയാൻ നിന്നാൽ ആലോചിക്കാം. അവോയ്ഡ് ബൂസ്റ്റിംഗ് ആൻഡ് അൺനെസറി ഷോ ഓഫ്. അൺനെസറി ഷോ ഓഫ് നമുക്ക് വേണ്ട. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ആ പിക്ചർ നോക്കൂ, 4 ഓടാണ്, ഒരു ചീറ്റ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ചീറ്റ ഈ 4 നോക്കുന്നുണ്ട്. 4 ഓട്ട മത്സരം വെച്ചേക്കാണെന്ന് ഒരു ചീറ്റയുടെ കൂടെ 4 ഓടാൻ തുടങ്ങി, ഓടി അവര് ഓടി 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 ഫിനിഷിംഗ് പോയിന്റ് എത്തി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ചീറ്റ അവിടെ തന്നെ ഇട്ടില്ല, അവിടെ തന്നെ ഇരിക്കുക. നായ്ക്കൾ വന്ന് ചോദിക്കാണ്, എന്തേ ഓടാതിരുന്നേന്ന്, എന്തേ നീ മത്സരിക്കാതിരുന്നേ, മത്സരത്തിൽ എന്താ പങ്കെടുക്കാത്തേന്ന് ചോദിച്ചപ്പോൾ ചീറ്റ പറഞ്ഞു, ഞാൻ ചീറ്റയാ, ഞാൻ ഓടിയാൽ നിങ്ങളുടെ കൂടെ വിജയിക്കുമെന്ന് ഇവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കാണികൾക്കും അറിയാം, അത് എനിക്കും അറിയാം. ഞാൻ ഓടിയാൽ ഞാൻ തന്നെ വിജയിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന കാണികൾക്കും അതറിയാം. പിന്നെ എന്തിനാ ഞാൻ അത് ഷോ ഓഫ് ചെയ്യണേ, എന്തിനാ അതിന്റെ ആവശ്യമുള്ളേ? ഞാൻ ഓടിയാലും ഓടിയില്ലെങ്കിലും ഞാൻ വിജയി തന്നെയാണ്. ഞാനെ വിജയിക്കുള്ളൂ എന്ന് എനിക്കും ഇവരിയിരിക്കുന്നവർക്കും അറിയാം. പിന്നെ ഞാനത് കാണിക്കേണ്ട ആവശ്യമില്ല. അൺനെസറി ഷോ ഓഫ് എന്തിനാ? അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഓടിയില്ല, അത്രേ ഉള്ളൂ. നമ്മൾ ആലോചിക്കുക, എന്തിനാ വെറുതെ അൺനെസറി ഷോ ഓഫ്? ഇത്രയും കാര്യങ്ങൾ വേണ്ട, ബൂസ്റ്റിംഗ് വേണ്ട. 50,000 എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, സ്റ്റാറാച്ചൂർ പറയണ്ട. ചില ആളുകൾ അങ്ങനെയുണ്ട്, 50,000 എനിക്ക് വരുമാനം കിട്ടുന്നു, സ്റ്റാറാച്ചൂർ പറയും. എന്നാ സ്റ്റാറാച്ചൂറിന് 50,000 ചിലപ്പോൾ കിട്ടുമായിരിക്കും, ആള് സെയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും, അപ്പൊ ആ വരുമാനമൊക്കെ കൂടിയിട്ടായിരിക്കും ആളെ 50,000 എന്ന് പറയണേ. പക്ഷേ സത്യത്തിൽ എത്ര കിട്ടാം? മാർക്കറ്റ് പ്ലാനൊക്കെ എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ അറിയാം. അതിൽ ഒരു 5,000 ചിലപ്പോൾ കൂടുന്നുണ്ടാവും, അത്രയല്ലേ കിട്ടുന്നുള്ളൂ ഒരു സ്റ്റാറാച്ചൂറിന്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കൂട്ടത്തില് നമ്മളൊരു കാണാൻ പോയ വ്യക്തിയുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഷോ ബിസിനസ് പറയണേ. ആ വ്യക്തി ഈ മാർക്കറ്റ് പ്ലാൻ നോക്കുമ്പോൾ, ഐ സ്റ്റാറിന് വരുമാനം ഇതോ, നീ പറഞ്ഞതല്ലോ. അപ്പൊ അവിടെ നമ്മൾ അവരുടെ മുമ്പില് നോണ പറഞ്ഞ വ്യക്തിയായി, ബൂസ്റ്റ് ചെയ്ത വ്യക്തിയായി, വയനാട് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞ വ്യക്തിയായി, അൺനെസറി ഷോ ഓഫ് ചെയ്ത വ്യക്തിയായി, നമ്മളുടെ കൂടെ അവര് വിശ്വസിച്ച് നിൽക്കോ, എന്റെ കൂടെ പോയ ശരിയാവില്ല എന്ന് അപ്പൊ തന്നെ അവർ വിധി എഴുതും. അതുകൊണ്ട് ഇതും വേണ്ട, ഇത് പാലിക്കേണ്ട കാര്യാ. ഡോണ്ട് ലൈ, പാലിക്കേണ്ട കാര്യമാണ്, ഇതിങ്ങനെ തന്നെ പാലിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ റൂൾസുകൾ. ഇത്തരം റൂൾസുകൾ നമ്മൾ
ഫോളോ ചെയ്ത് വരുമ്പോൾ ആണ് നമുക്ക് ഇത്തരം റൂൾസ് നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആർസ്യം ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുന്നത്. ആർസ്യം ബിസിനസ്സിൽ വിജയിക്കാൻ ഇത്തരം റൂൾസുകളെ ഫോളോ ചെയ്യുക. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഓർമ്മ വയ്ക്കുക, ഫോളോ യുവർ അപ്ലൈ. അതാണ് അടുത്ത വിജയിക്കാനുള്ളൊരു മന്ത്രം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ മാസവും വരുന്ന മാസങ്ങളൊക്കെ നമ്മുടെ ടാർഗറ്റ് മാസമായിട്ട് എടുക്കണം. നമുക്ക് ഒരുപാട് ടൂറുകൾ വരുന്നുണ്ട്, തായ്ലാന്റ് ട്രിപ്പ്, സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ്, ഗോവ ട്രിപ്പ്, ഇങ്ങനെ ഒരുപാട് ടൂറുകൾ വരുന്നുണ്ട്. ഈ ട്രിപ്പുകളൊക്കെ വലിയ വലിയ ഓഫറുകൾ ചെയ്യാതെ തന്നെ നിസ്സാരം ഒരു 1000 PV ന്യൂട്രിചാർജ് ചെയ്താൽ പോലും ലക്കി ഡിപ്പിലൂടെ ജാക്ക്പോട്ട്, 5 മാസം തുടർച്ചയായി 1000 PV ചെയ്ത് ന്യൂട്രിചാർജിന്റെ 1000 PV ഈ മാസം ചെയ്യുന്നു, അടുത്ത മാസം ചെയ്യുന്നു, അങ്ങനെ 5 മാസം തുടർച്ചയായിട്ട് ചെയ്ത് അത് ജാക്ക്പോട്ട് ലക്കി ഡ്രോ നടന്ന് ആ ലക്കി ഡ്രോയിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. 5 മാസം കൊണ്ടാണ് 5000 PV ചെയ്താൽ മതി. ഈ മാസം 1000 PV, അടുത്ത മാസം 1000 PV, ഇങ്ങനെ 1000 PV മിനിമം ചെയ്താൽ മതി അദ്ദേഹത്തിന് ജാക്ക്പോട്ട് കിട്ടും. നമ്മൾ ആലോചിക്കുക, നിസ്സാര ഓഫർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ജാക്ക്പോട്ട് കിട്ടി സ്വിറ്റ്സർലാൻഡിൽ പോവാം, തായ്ലൻഡിൽ പോവാം, ഗോവയിൽ പോവാം, എന്താ വേണ്ടേ, ഇതൊക്കെ കിട്ടും. ചെയ്യാൻ തയ്യാറാവുക, തീരുമാനമെടുക്കുക, നേരത്തെ പറഞ്ഞ വീട് പണിയാൻ ആവശ്യമായ ആ പ്ലാനുകളും കട്ടകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുവരിക, ബിസിനസ്സിൽ അടിച്ചു പൊളിച്ച് വിജയിക്കുക. വേറെ ഒന്നും നോക്കരുത്, ആരെയും നോക്കരുത്. അപ്ലൈൻ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിലും ഈ ബിസിനസ് എനിക്കുള്ളതാണെന്ന് തീരുമാനിച്ച് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് നിങ്ങളുടെ വിജയം തുടങ്ങും. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും നമ്മുടെ അപ്ലൈൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നലുണ്ടാവും. എന്റെ അപ്ലൈൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, അദ്ദേഹത്തിന് മുകളിൽ അപ്ലൈൻ ഇല്ലേ, അദ്ദേഹത്തിനോട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാലോ. ഇനി അദ്ദേഹം തരുന്നില്ലെങ്കിൽ അതിന് മുകളിൽ അപ്ലൈൻ ഉണ്ട്, അദ്ദേഹത്തിനോട് ഹെൽപ്പ് ചോദിക്കാലോ. അതിന് മുകളിൽ വേറെ അപ്ലൈൻ ഉണ്ട്, ഇഷ്ടം പോലെ അപ്ലയൻസ് ഉണ്ട്. അപ്ലയൻസിന് ഒരു കുറവുമില്ല നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള നമ്മൾക്ക് ഒരു കുറവുമില്ല അപ്ലയൻസ്. നല്ല ആക്റ്റീവായുള്ള അപ്ലയൻസ് ഇഷ്ടം പോലെ ഇന്ന് ഒരുപാട് അപ്ലയൻസ്, യങ്സ്റ്റ് അപ്ലയൻസ് വന്നിട്ടുണ്ട്, യൂത്ത് അവരും ഉണ്ട്. ഇവരുടെയൊക്കെ സഹായം, ഫോളോ ചെയ്യാർ അപ്ലൈൻ ചെയ്ത് ബിസിനസ്സിൽ വളരാ, എല്ലാവർക്കും ആർസിഎമ്മിലൂടെ വലിയ 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 വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജി ആർ സി എം, ഗുഡ് ആർ സി എം ആൻഡ് കോൾ പ്രസ്യൂർ. താങ്ക് യു.